الحمد لله الذي لا تحيط به مداركه الكلاب ولا تتقيد بنداياته النبذيه الزنيه اتبال المده وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا وأحمده وحده وأشكر على نعمته شكرا يفوق الشاكرين أبدا وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى وأشهد أن لا إله إلا الله وحده لا شريك له شهادة متلألئة الأنوار عليا ومتعلقة الأزهار وفيا وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم المبعوث بالآيات الثنية والمعجزات الرقية والاعتقادات السمحة الثنية وصلى الله على سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സഹജാരസംഘടിപ്പിക്കുന്ന ത്രിദിന മതപ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമായ കരുണയുടെ ഏറ്റം കനുവിന്റെ സന്ദേശം എന്ന ഒരു വിഷയമാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സഹോദരങ്ങൾ പണ്ഡിതന്മാർ അതുപോലെ ഉൽമിന്റെ ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു സംഘമും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹത്തായ എന്റെ സദസ്സിലേക്ക് കിടന്നു വന്ന നല്ലവരായവരായ നിങ്ങളെ അള്ളാഹു
നമ്മുടെ ഒരു സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും ഇനിയുള്ള കാലത്ത് ചെയ്യാതെ ജീവിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് നന്മ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഒരു മാസത്തിനാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബിനോട് ങ്ങളെ പരിചയപ്പെടുത്തിയതും കാരുണ്യവാനായിട്ടാണ്, നമ്മളോട് പറഞ്ഞതും കരുണയോട് ജനിക്കാനാണ്. ചില സംഭവങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും താരതമ്യം ചെയ്ത് പിടിച്ചു നോക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളൊക്കെ നേട്ടം കാരുണ്യം കൊണ്ടാണ് എന്ന് തോന്നിപ്പോവാറുണ്ട്. ഒരുപാട് നന്മകൾ, ഒരുപാട് നിസ്കാരം, ഒരുപാട് പുറാത്ത്, ഒരുപാട് നോമ്പ്, ഇതിനേക്കാളൊക്കെ നേട്ടം അതോടുകൂടി കാരുണ്യം കൂടി ജീവിതത്തിൽ ചേർക്കുമ്പോഴാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. കാരണം ഇത്രയ്ക്കും വലിയൊരു പ്രോത്സാഹനമാണ് ഇസ്ലാം കാരുണ്യത്തിന് നൽകിയിട്ടുള്ളത്. അല്ലാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റബ്ബ് എന്നാണ്. കാരുണ്യവാൻ എന്ന് പറയുമ്പോ അല്ലാഹുവിനെ അംഗീകരിച്ച ആളുകൾ അല്ലാഹുവിനെ അംഗീകരിക്കുകയും അല്ലാഹുവിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു തിരിച്ചനുഗ്രഹം നൽകുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഒരു തവണ പോലും സുജൂദോ റുക്ഉഓ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യുക എന്നത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് കാരുണ്യവാനായിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ നന്മ ചെയ്ത ആളുകൾക്ക് ആഖിറത്തിൽ പ്രത്യേകമായി കരുണ ചെയ്യുകയും അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു ദുനിയാവിൽ അംഗീകരിക്കാത്ത ആളുകൾക്കും അംഗീകരിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ദുനിയാവിൽ കാരുണ്യം ചെയ്യുന്നവനാണ്. അല്ലാഹുവിന്റെ
ശിക്ഷയാണോ അല്ല അല്ലാഹുവിന്റെ റഹ്മത്താണോ ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്താണ് അള്ളാഹുവിന്റെ ശിക്ഷയെക്കാളും മറികടക്കുക. പിന്നെയാണ് ശിക്ഷ വരെ ആദ്യം റഹ്മത്താണ്. അള്ളാഹുവിനെ അള്ളാഹു റഹ്മത്തിന് 100 ഇനങ്ങളായിട്ട് ഉയർത്തിരിക്കുന്നുണ്ട്. 100 ശതമാനങ്ങളായി അള്ളാഹു കാരുണ്യത്തെ ഉയർത്തിരിക്കുന്നുണ്ട്. അതിൽ 1% അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ 1% ഉമ്മ മക്കളോട് കാരുണ്യം ചെയ്യുന്നത്, പശുക്കൾ അതിന്റെ കിടാങ്ങളോട് കാരുണ്യം ചെയ്യുന്നത്, നമ്മളൊക്കെ അനാഥരായ പാവങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ സഹായിക്കുന്നതൊക്കെ ഈ 1 കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. 1% കാരുണ്യം മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ 1% അള്ളാഹു ഇത്രയും കാരുണ്യം നമ്മോട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 99% കാരുണ്യം അള്ളാഹു എടുത്തു വെച്ചത് നാളെ മഹ്ശറ മനസ്സഭയിലേക്ക് വേണ്ടിയാണ്. അവിടെ എത്തുമ്പോ അല്പം അങ്ങേ ലോകത്തേക്ക് പറഞ്ഞയച്ചത് കാരുണ്യമായിട്ടാണ്. ലോകം എന്ന് പറയുമ്പോ നബിത്തങ്ങളുടെ സമൂഹം മാത്രമല്ല, നബിത്തങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ വരെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്തിന്റെ 5 വരെയുള്ള ആളുകൾക്ക് കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പറഞ്ഞേക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹാബാക്കളുടെ കൂടെ. അപ്പോഴാണ് ഒരു സഹോദരി കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലാണോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അതെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ റസൂലാണല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന്, കാരുണ്യമുണ്ട് എന്ന്. ഇത് നിങ്ങൾ പറഞ്ഞ വാക്കുകളല്ലേ? ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന്. എന്നാൽ എന്റെ കൈകളിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ, ഈ പിഞ്ചു പൈതലിനെ ഞാൻ തീയിലേക്ക് വലിച്ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നബിയേ, ഉമ്മമാരെ, يوم ترونها تذهل كل مرضعة عما أرضعت ഖിയാമത്തുനാളിന്റെ അന്ത്യനാളിന്റെ ഭയാനകതകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നപ്പോ അള്ളാഹു പറഞ്ഞത്, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ഉമ്മ പോലും എന്റെ പിഞ്ചു പൈതലിനെ വിളിച്ചറിയും ഖിയാമത്തുനാളിന്റെ അന്ത്യങ്ങൾ കാണാനിടയായാൽ നൽകുന്ന ഉമ്മമാർ സ്വന്തം കൈക്കുഞ്ഞിനെ വിളിച്ചറിയുന്ന കാലമെന്നാണ് പരിചയപ്പെടുത്തിയത്. അത്രയും ഭീകര അന്തരീക്ഷം ഉണ്ടെങ്കിലേ ഒരു ഉമ്മ മക്കളെ കൈവിടുകയുള്ളൂ. ലോകത്ത് ഏറ്റവും കാരുണ്യം ആർക്ക്, ആരോടാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് നമ്മോടുണ്ട്. മനുഷ്യന്മാരിൽ അല്ലെങ്കിൽ മൃഗങ്ങളിൽ അവർ ഒരു മാതാവിന്റെ മക്കളോടുള്ള കാരുണ്യം വളരെ വലുതായിരിക്കും. അപ്പൊ ഈ ഉമ്മ തന്റെ കയ്യിലുള്ള കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ചോദിക്കാം, എന്റെ കയ്യിലുള്ള പിഞ്ചുകുഞ്ഞിനെ ഞാൻ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറയാൻ തുടങ്ങി. റസൂലിന്റെ ചോദ്യം മനസ്സിലായി,
ഉമ്മയെക്കാളും കാരുണ്യമുള്ള റബ്ബ് അവന്റെ അടിമകളെ തീയിലേക്ക് വിളിച്ചെറിയുമോ എന്നാണ് അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരി, അല്ലാഹു വെറുതെ ഒരാളെയും ശിക്ഷിക്കില്ല, അല്ലാഹു വെറുതെ ഒരാളെയും ശിക്ഷിക്കില്ല. ആരെയാണ് അല്ലാഹു ശിക്ഷിക്കുന്നത്? അല്ലാഹു റബ്ബാണെന്ന് വിശ്വസിക്കാത്ത ധിക്കാരത്തോടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഹങ്കാരികളും ധിക്കാരികളുമായ ആളുകളെയാണ് അല്ലാഹു നരകത്തിലേക്ക് വിളിച്ചറിയുക. മനസ്സിലേക്കും കാരുണ്യമുണ്ടെങ്കിൽ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളെ അല്ലാഹു അങ്ങനെ നരകത്തിലേക്ക് വിളിച്ചറിയൂലെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. മഹബിയായ റാബിഅത്തുള്ള ഗബീർ റളിയല്ലാഹു അൻഹ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നീ തരിച്ചു കളയുമോ അല്ലാഹ് എന്ന് മഹാമഹതിയായ റാബിഅത്തുള്ള ഗബീർ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോഴാണ് റസൂലിനെ കേൾക്കാനിടയായത്. എന്നെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, എന്നെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ. ഞാൻ നരകത്തിലേക്ക് വിളിച്ചെറിയുന്നൊരു ക്രിമിനലായി എന്നെ കാണരുത്, എന്റെ കാരുണ്യമാണല്ലോ എന്റെ അജാബിനെക്കാളും വലുത്. അങ്ങനെയാണല്ലോ അവനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു കാരുണ്യവാനാണ്. ഇനി ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങയെ ലോകത്തേക്ക് കാരുണ്യമായിട്ടാണല്ലോ പറഞ്ഞയച്ചത്. അതുപോലെ ഞങ്ങൾ ചില സമയങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട് വാളുമെടുത്ത് യുദ്ധം ചെയ്യുമായിരുന്നു. ഹരിതങ്ങൾ വരുന്നതിന് മുമ്പേ, ഹരിതങ്ങൾ മക്കയിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ, ഹരിതങ്ങൾക്ക് അനുഭവത്തിൽ ുന്നതിനു മുമ്പേ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരോട് വാഴ്പയറ്റ് നടത്തുന്ന ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളെ. സ്വന്തം ജ്യേഷ്ഠന്മാരോട് യുദ്ധം ചെയ്യാം, മുജന്മാരോട് യുദ്ധം ചെയ്യാം, കുടുംബക്കാരോട് യുദ്ധം ചെയ്യാം. ഇങ്ങനെ കാരുണ്യമില്ലാതെ ലോകം തന്നെ കാരുണ്യത്തെ ദാഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴാണ് അഞ്ചന്മാരോടും ദുഷ്ടന്മാരോടും യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലേ? യുദ്ധം ചെയ്യാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ അവർ നേരെ പോകുന്നത് അഞ്ചന്റെ വീട്ടിലേക്ക്, നേരെ പോകുന്നത് ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അവരോട് യുദ്ധം ചെയ്യുന്ന കരുണ അറ്റുപോയ കരുണയില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ഒരു സമൂഹത്തേക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു പറഞ്ഞേക്കുന്നത്. ഇനിച്ചുപോയ സ്വന്തം ഉമ്മമാര് പ്രസവിച്ച കുഞ്ഞിനെ യാതൊരു മടിയില്ലാതെ യാതൊരു കുസരമില്ലാതെ ജീവനോടെ കുടിച്ചു കൂടിയിരുന്ന ഒരു കാലം അവരോടല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഴിച്ചു കൂടല്ല. അത് മാത്രമല്ല, ആരാണോ സ്വന്തം ജനിച്ച പെൺകുഞ്ഞിനെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തുന്നത്, പ്രായപൂർത്തിയാകുന്നതുവരെ വിവേചനങ്ങളില്ലാതെ വ്യത്യാസമില്ലാതെ അതുല്യമായ പരിഗണനയോടെ വളർത്തുകയും അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്താൽ അവന് ഞാൻ സ്വർഗത്തിൽ സ്ഥാനം തരാമെന്ന വാഗ്ദാനം സ്വഹാബാക്കൾക്ക് നൽകിയത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സാഹചര്യത്തിലാണ്? ഏത് സാഹചര്യത്തിലാണ്? എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത കേട്ടാൽ മുഖമാകെ കരുതൽ പോയിരുന്നു ആ സമൂഹത്തിന്റേത്. എനിക്ക് പെൺകുഞ്ഞ് ജനിച്ചോ, എന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ വല്ലവ ജുഗുഹൂ മുസ്വദ്ദ, മുഖം കരുവാളിച്ചു പോയിരുന്ന സമൂഹം. അത് മാത്രമാണോ?
ഒരു പെൺകുഞ്ഞ് ജനിച്ചത് കാരണം എവിടെയെങ്കിലും മറഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്ന് രഹസ്യമായി ജീവിതം പള്ളി നീക്കിയിരുന്നു. നാണത്തിന്റെ ഭാരം കൊണ്ട് നാണം സഹിക്കാൻ കഴിയാതെ മാറി നിന്നിരുന്ന ഒരു സമൂഹം അവരോടല്ലേ പറഞ്ഞത്, നിങ്ങൾ ഒരു പെണ്ണല്ല രണ്ട് പെണ്ണല്ല, രണ്ട് പെണ്ണിനെയോ മൂന്ന് പെണ്ണിനെയോ അതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെയോ നിങ്ങൾ വളർത്തി അവർക്ക് തുല്യമായ പരിഗണന നൽകി കല്യാണം കഴിച്ചു കൊടുത്താൽ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരാമെന്ന് പഠിപ്പിച്ചപ്പോഴല്ലേ പെൺകുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ലഭിച്ചത്. പിന്നെ മത്സരിക്കാൻ തുടങ്ങി പെൺകുട്ടികളെ ജീവിപ്പിക്കാൻ. ഇതാണ് കാരുണ്യത്തിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്താനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തന്നെ കാരുണ്യത്തിന്റെയും കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. തങ്ങളുടെ സമീപത്തേക്ക് ഒരു യാചകൻ കടന്നു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈത്തപ്പഴമെടുത്ത ആ യാചകന് നൽകുന്നത്. യാചകൻ ഈത്തപ്പഴാടുത്തവേണ്ടത്, ഈത്തപ്പഴം ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായി ലഭിക്കുന്നതാണല്ലോ, അവിടെ വെച്ച് പോയി ഈത്തപ്പഴം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. വളരെ ദേഷ്യത്തിനകത്ത് പോയി, എന്തെങ്കിലൊന്നും ചെയ്യുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു യാചകൻ കടന്നു വരുന്നുണ്ട്, രണ്ടാമതൊരു യാചകൻ കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ യാചകന് നൽകിയതുപോലെ ഒരു ഈത്തപ്പഴം എടുത്ത സഹോദരന്റെ കയ്യിൽ കൊടുക്കുകയുണ്ടായി. സഹോദരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങാൻ ഈത്തപ്പഴം ലഭിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചുവല്ലോ. നേരത്തെ യാചകൻ എന്താ ചെയ്തത്? ഈത്തപ്പഴം വിരിച്ചെറിഞ്ഞ് എനിക്ക് വേണ്ട നിങ്ങളുടെ ഈത്തപ്പഴം എന്ന് പറഞ്ഞിട്ട് പോയ യാചകൻ. രണ്ടാമത്തെ യാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് ഈത്തപ്പഴം എനിക്ക് ലഭിച്ചല്ലോ. ഇത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് പറയുന്നത്, അയാൾക്ക് 40 ദിർഹം കൂടെ കൊടുക്കണമെന്ന്, 40 ദിർഹം അയാൾക്ക് കൂടെ കൊടുക്കണമെന്ന്. എന്റെ കാരണം നിങ്ങൾ അല്ലാഹുവിന് ശുക്ര ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനമുണ്ട്. നിങ്ങൾ എനിക്ക് ശുക്ര ചെയ്താൽ, എനിക്ക് നന്ദി ചെയ്താൽ, എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് തരാം. ഒരു ഷോപ്പുള്ളവൻ രണ്ടാമതൊരു ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, കച്ചവടത്തിൽ ലാഭം ആഗ്രഹിക്കുന്ന ആളുകൾ, സാലറിയിൽ വർദ്ധനവ് ആഗ്രഹിക്കുന്ന ആളുകൾ, ബിസിനസിന്റെ വരുമാനം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ലഭിച്ച നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം, ശുക്ര ചെയ്യണം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അങ്ങനെയാണ്, ഒരു ഷോപ്പുണ്ട്, ഇതിന് ആളുകൾ വന്നു, എല്ലതും സ്ഥാപനത്തിനാണ്, ഭാവങ്ങളെ സഹായിക്കാനാണ് എന്നൊക്കെ പറയുമ്പോ സാധേ എന്താ ചെയ്യാം? വോട്ട് പ്രതിസന്ധി വല്ലാത്ത അലറ്റുന്നുണ്ട്, കച്ചവടം തീരെ പോരാ, സ്റ്റാഫിന് സാലറി കൊടുക്കാൻ തന്നെ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞാല് പ്രശ്നമാണ്, ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ അല്ലാഹു നൽകിയ ഞാനത്തിന് ശുക്ര ചെയ്യാതെ നന്ദിക്കേട് കാണിച്ചാൽ അല്ലാഹു ഓർക്കുന്നില്ല. അല്ലാഹുവിന്റെ താക്കീതാണ്, നേരത്തേത് വാഗ്ദാനമാണ്, ഇത് താക്കീതാണ്. അല്ലാഹു നമ്മൾക്ക് ഒരു നിഅമത്ത് നൽകി, വരുമാനം, സാലറി, സമ്പത്ത്, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണ്. ഈ നിഅമത്തിന് നന്ദിക്കേട് കാണിക്കുന്നത് എങ്ങനെ? അല്ലാഹു തന്നതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാം. വരുമാനമുണ്ട്, ഇഷ്ടംപോലെ വരുമാനമുണ്ട്, എന്നാലും പറയും തീരെ പോരാ, ഡള്ളാണ്, ആകെ ഡൗൺ ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അത് കുഫ്റാണ്, അത് നിഅമത്തിനെ നിഷേധിക്കലാണ്. അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല, അവർക്ക് നഷ്ടമാണ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ വാക്കുകളാണിത്.
നിങ്ങൾ നന്ദിക്കോട് കാണിച്ചാൽ ഞാൻ നിങ്ങളെ പുറത്തുവിടില്ല. അതിന് പകരം 1000 രൂപ സാലറി അൽഹംദുലില്ല. 1000 രൂപ കിട്ടാതെ എത്ര ആളുകളുണ്ട്? 10000 രൂപയാണ് സാലറി, അൽഹംദുലില്ല. 10000 രൂപ സാലറിയുണ്ട്. 50000 ആ വരുമാനം, 1 lakh ആണ് വരുമാനം, അൽഹംദുലില്ല. ഇതുപോലില്ലാത്ത ഇത്ര ആളുകളാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ചെറിയൊരു നഷ്ടം വരുമ്പോഴേക്കും തലയിൽ കഴിച്ചിട്ട് ആകെ ഡൗൺ ആണ് സാറെ, ആകെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരാതി പറയുന്ന രീതിയിലേക്ക് മാറരുത്. ബിസ്കറ്റിൽ പോയപ്പോ അവിടെ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു അറബിയുടെ ഒരു ഫർണിച്ചർ ഷോപ്പ് കത്തിക്കരയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഡ്രോയറിൽ തന്നെ, ഡ്രോയറിൽ, ഫർണിച്ചർ ഷോപ്പിന്റെ ഡ്രോയറിൽ തന്നെ 1 crore ഒരു കോടിയോളം ഒമാൻ റിയാൽ ഡ്രോയറിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഡ്രോയർ കത്തിച്ചാമ്പലായി. ആ ഫർണിച്ചറിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കത്തിക്കരിഞ്ഞുപോയി. എന്നിട്ട് അയാൾ പറയാ, അൽഹംദുലില്ല. മലയാളികൾ എന്താ പറയാ? നമ്മളെന്താ പറയാ? നമ്മളാകെ ഒരു നോട്ട് പ്രതിസന്ധി വന്നപ്പോ തന്നെ മോദി അങ്ങനെ ആകെ പെറ്റാക്കി ഞാൻ തുടങ്ങി. നമ്മളെന്താ ചെയ്യാ? അൽഹംദുലില്ല. അയാൾ പറഞ്ഞ അങ്ങനെയാണ് അൽഹംദുലില്ല. ഇതല്ലേ കേടായിട്ടുള്ളൂ? ഷോപ്പിലെ പോയിട്ടുള്ള ആളുകൾക്ക് അപായമില്ലല്ലോ, ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. ആളുകൾ ഉള്ള സമയത്താണ് ഈ കത്തിക്കരിയുന്നതെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അൽഹംദുലില്ല. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്തുണ്ടായിരുന്നു? നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. അതിന് പകരം അതിനേക്കാളും വലിയ വേറൊരു ഫർണിച്ചർ ഷോപ്പ് കെട്ടിടത്തിൽ തന്നെ അയാൾ ഉണ്ടാക്കി. നിങ്ങൾ നന്ദി ചെയ്യും, ഞാൻ കൂട്ടിത്തരാം. നമ്മള് ഇങ്ങനെ പഠിച്ചോനേന്ന് പറഞ്ഞിച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങിയാല് ഉള്ളത് നഷ്ടമാവുന്നല്ലാതെ, അതേ വ്യക്തിനോട് പറഞ്ഞു ഒരു മലയാളിക്ക് ഇതേപോലെ ചെറിയൊരു നഷ്ടം വരുമ്പോ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മലയാളി ചെറിയൊരു നഷ്ടം, കോടിയൊന്നുമില്ല, ചെറിയൊരു നഷ്ടം. ഇതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധനവ് തരാം. നല്ല വരുമാനമുള്ള ഒരു ഷോപ്പുണ്ട്, പുറമെ ഒരു ജോലിയുണ്ട്, നല്ല സാലറിയുള്ള ജോലിയുണ്ട്, ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ആ സമയത്ത് അൽഹംദുലില്ല, അല്ലാഹുവിന് എത്രത്തോളം തന്നുവല്ലോ എന്ന് കരുതി അതിൽ നിന്ന് പാപങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവിനുള്ള ശുക്റായിട്ട് നമ്മൾ നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും 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 തരാം, വർദ്ധിപ്പിച്ചു തരാം. രണ്ടാമതൊരു ഷോപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ സാലറി കൂടുതൽ ലഭിക്കണം. ഇതിനെന്താ ചെയ്യേണ്ടത്? പാപങ്ങളെ കണ്ട് നമ്മൾ സഹായിക്കുക. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളിൽ നിന്ന് ഇതിന് തുക എടുത്തു കൊടുക്കുക. എത്ര കഷ്ടാണെങ്കിലും, നോട്ട് പ്രതിസന്ധി ആണെങ്കിലും, എന്ത് വിലക്കാവട്ടെ, നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അസീദൻ എന്നേരം ഓപ്പോസിറ്റ് നിങ്ങൾ കാണിച്ചാലോ, ആകെ ഡൗൺ ആണെന്ന് പറഞ്ഞാലോ, ഇന്ന അദാബിയിലെ ശരീരം ഉള്ള കച്ചവടം തന്നെ നഷ്ടമായിരിക്കും, നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നന്ദിക്കേട് നമ്മൾ കാണിക്കരുത്, നന്ദിക്കേട് കാണിക്കരുത്. അല്ലാഹുവിന് നഷ്ടമല്ല. അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം നൽകിയാൽ, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകിയാൽ അത് കാണാൻ അള്ളാഹുവിൻ ഇഷ്ടമാണ്. അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി, അള്ളാഹു ഒരാൾക്ക് മധുര നൽകി, അതയാളെ കാണുന്നത് അള്ളാഹുവിൻ ഇഷ്ടമാണ്. നല്ല വസ്ത്രം ധരിക്കല്, നല്ല രീതിയിൽ ജീവിക്കല്, ആളുകളെ സഹായിക്കല്, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ അള്ളാഹുവിൻ ഇഷ്ടമാണ്. ഇതേ മൈക്ക് കുറച്ച് ലോങ് നിന്നാല് ക്യാച്ച് ചെയ്യുന്ന പോലുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടോ? ടുത്ത് വരേണ്ട ഒരു ഇതുണ്ട്. അങ്ങനെയുണ്ടെങ്കിലൊന്ന് കൊടുക്കും. അല്ലാഹു തആല പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ശുക്ര ചെയ്ത് നമ്മൾ ജീവിക്കണം. ആ സഹോദരനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ര ചെയ്ത യാചകന് കൊടുത്തു 40 ദിർഹം. ശുക്ര ചെയ്തപ്പോ 40 ദിർഹം കൊടുത്തു. മറ്റേയാള് ശുക്ര ചെയ്തില്ല, കുഫ്റാണ് ചെയ്തത്, നന്ദി കേട് കാണിച്ചു. അയാൾക്കൊന്നും കിട്ടിയില്ല, ഉള്ള കൊടുത്തു ഈത്തപ്പഴം വരെ അയാൾ കിട്ടില്ല, അങ്ങനെ തിരിച്ചു പോയി. ഇതാണ് സംഭവിക്കാൻ പോവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ യൗമിൻ തലഅത് ഫീ ശംസുഹു ഇല്ലാ വജ്ഉല്ലാഹു ബിജൻബതൈഹാ മലഹാനി യുനാദിയാനി യസ്മഉഹാ ഖൽഖുല്ലാഹി കുല്ലുഹും.
എല്ലാ രാവിലകളിലും എല്ലാ സൂര്യനുദിച്ച ദിവസങ്ങളിലും ലോകത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർമാനായ അബു ദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മാ മിൻ യൗമിൻ തലഅത് ഫീഹി ശംസുഹു ലോകത്ത് സൂര്യനുദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അതിന്റെ കിഴക്കിലും പടിഞ്ഞാറിലും അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. എന്താണ് ആ മലക്കിന്റെ ഡ്യൂട്ടി? ആ മലക്ക് വിളിക്കുന്നുണ്ട് യുനാദിയ, ആ മലക്ക് വിളിക്കുന്നുണ്ട് യസ്മഉഹുമാ ഖൽഖുല്ലാഹ്, ആ മലക്കിന്റെ വിളിയാളം ആ മലക്ക് വിളിച്ചു പറയുന്നത് ലോകത്തിന്റെ മുട്ടുമൂലകളിൽ നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ട്. മനുഷ്യന്മാരും ജിന്നുവർഗങ്ങളും ഒഴികെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, ജിന്നുവർഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ആ മലക്ക് പറയുന്നത്? അല്ലാഹുവേ നന്നായി ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ. അല്ലാഹുവേ നന്നായി ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ രണ്ടാമത്തെ മലക്ക് പറയുന്നത് അല്ലാഹുവേ ആരാണോ നൽകാതെ പിടിച്ചു വെക്കുന്നത്, ആരാണോ നൽകാതെ ചെലവഴിക്കാതെ എല്ലാം പിശിച്ചു വെക്കുന്നത്, അവർക്ക് തലഫ അവരുടെ സമ്പത്തിന് നീ നശിപ്പിക്കണേ എന്ന് എല്ലാ ദിവസവും മലക്ക് ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നിബിധങ്ങളിൽ വിശ്വാസമുണ്ടോ നമുക്കൊക്കെ? അല്ലേ, നിബിധങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ നടക്കുന്ന വിശ്വാസം കാര്യമില്ല നമ്മളൊക്കെ. അല്ലേ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതെല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്, സ്വന്തമായി പറഞ്ഞതല്ല, അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. എല്ലാം ഇവിടെ സംഭവിക്കുകയാണ്. ഹബീബ് പറഞ്ഞതൊക്കെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഹബീബ് പറഞ്ഞതെന്ന്, ഹബീബിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഓരോ പ്രവചനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ ഹദീസുകളൊക്കെ തള്ളിക്കളയാൻ നമ്മൾക്ക് സാധിക്കും? സഹോദര, ഇതെങ്ങനെ നമ്മൾക്ക് നെവർ മൈൻഡ് ചെയ്യാൻ പറ്റും? എന്താണ് ഹബീബ് പറഞ്ഞത്? അള്ളാഹുവിന്റെ മാലാക്കമാരുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തള്ളിക്കളയോ? ആരാണ് നടക്കുന്ന പറഞ്ഞാല്, ആരാണ് നടക്കുന്ന പറഞ്ഞാൽ ഹുമുൽ ഖൗമു ലാ യഅസൂന അല്ലാഹ മാ അമറഹും, ഹുമുൽ ഖൗമു ലാ യഅസൂന അല്ലാഹ മാ അമറഹും. അല്ലാഹു കൽപ്പിച്ചതിന് എതിരായിട്ട് ജീവിതത്തിൽ ഒന്ന് പോലും പ്രവർത്തിക്കാത്തവർ. അള്ളാഹുവേ അങ്ങേക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, അങ്ങേക്ക് വേണ്ടി തംജീദ് ചൊല്ലുന്ന, അങ്ങേക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലുന്ന കൂട്ടി നമ്മളുണ്ടല്ലോ, എന്തിനാണ് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച മാലാക്കമാർ എല്ലാ സമയവും അല്ലാഹുവിന് വേണ്ടി ദിക്റിലും തസ്ബീഹിലും മുഴുകിയിരിക്കുന്ന മാലാക്കമാരാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ചെലവഴിക്കുന്നതെന്ന് പകരം നൽകണേ. ആലുവയിലെ എസ് കെ എസ് എസ് എഫിന്റെ സഹജാരി സെന്റർ സംഘടിപ്പിക്കുന്ന ഈ ഒരു പദ്ധതി തന്നെ പാവങ്ങളായ ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുക, രോഗികളായ ആളുകൾക്ക് അതിനുള്ള ചികിത്സ നൽകുക, വീടില്ലാത്ത ആളുകൾക്ക് വീട് വെക്കാനുള്ള തുകകൾ കണ്ടെത്തുക, സുകല്യാണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള തുകകൾ കൈമാറുക. ചുരുക്കി പറഞ്ഞാൽ അറ്റാണികളില്ലാതെ പാവങ്ങളായ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് കാരുണ്യം ചെയ്യുക എന്നതാണ് സഹജാരി സെന്റർ കേരളത്തിന്റെ ൂലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാവുക, അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ഈയൊരു സമയത്ത് നമ്മൾ ഒന്നും ചെലവഴിക്കാതെ പാവങ്ങളെ സഹായിക്കാതെ അവർക്ക് ഭക്ഷണമോ വെള്ളമോ വീടോ താമസമോ നൽകാതെ നമ്മൾ നമ്മുടെ സമ്പത്ത് പിടിച്ചു വെച്ചാൽ പിടിച്ചു വെച്ചവന്റെ സമ്പത്ത് നീ നശിപ്പിക്കണേ എന്ന് മലക്കിന്റെ ദുആ അള്ളാഹു തള്ളിക്കളയുമെന്ന് തോന്നുന്നുണ്ടോ?
പള്ളികളെയോ? ഇല്ല, നമ്മൾ പിടിച്ചു നോക്കും. എന്തിന്? നാളേക്ക് വേണ്ടി. നാളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അസുഖം വരും, അതൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഒരു തകർച്ച വരും, എന്തെങ്കിലും ഒരു പ്രശ്നം വരും, നമ്മൾ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചതൊക്കെ നമ്മൾക്ക് ഉപകാരമില്ല, ജനങ്ങൾക്ക് ഉപകാരമില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെ തീർന്നു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം എന്റെ അഭിപ്രായമല്ല. ഇത് കൊടുത്താലും ഇഷ്ടമുണ്ടാവൂല. കാരണം അള്ളാഹുവേ നീ നന്നായി ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണേ എന്ന് പറഞ്ഞാൽ എന്താ, 10,000 രൂപ കൊടുത്താൽ അതിന് പകരം മറ്റൊരു 10,000 നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു നൽകും. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ, ദുനിയാവിലുണ്ടാകും ആഖിറത്തിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ നമ്മൾ മഹ്ശറയിലേക്ക് പോകുമ്പോൾ അല്ലാഹു നാളെ മഹ്ശറയിൽ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മഹ്ശറ വംശതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചോ, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അല്ലാഹു പറയണേ നമ്മോട്, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചോ, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ നീയാണല്ലോ ലോകരക്ഷിതാവേ, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ, നീയല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം തരേണ്ടത്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ നാട്ടുകാരായ ആളുകൾ, നിന്റെ കുടുംബക്കാരായ ആളുകൾ, നിന്റെ അയൽവാസികളായ ആളുകൾ പട്ടിൽ കിടക്കുമ്പോ ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക കഴിവില്ലാതെ, കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക കഴിവില്ലാതെ പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ നീ അയാളെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്കെന്നെ അവിടെ കണ്ടെത്താമായിരുന്നു. ആ പാപങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടായിരുന്നു, ആ പാപങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, വീടില്ലാത്തവന്റെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ കഴിയാത്ത ആളുകളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. നീ ആ പാവപ്പെട്ട ആളുകളെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാനാണ് ഭക്ഷണം ചോദിച്ചത്, അവരില്ല. എന്നോട് വല്ലതും തരണേ എന്ന് ചോദിച്ച് പാവങ്ങളെ സഹായിക്കണേ, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും നൽകണേ എന്ന് ആരെങ്കിലും പറയുമ്പോ അവരല്ല ചോദിക്കുന്നത്, ഞാനാണ്. ഫലം ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ പറയുക, ലോകരക്ഷിതാവായ നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ? നീയല്ലേ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്? അതെ. പക്ഷേ പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നീ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലേ. അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അവന് ഭക്ഷണം നിഷേധിച്ചപ്പോൾ നീ എനിക്ക് ഭക്ഷണം നിഷേധിച്ചതിന് തുല്യമാണോ എന്ന് അല്ലാഹു നാളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, ഫലം നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ. നമ്മോടാണ് അല്ലാഹു ചോദിക്കുന്നത്. നാളെ വംശതയിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ. അല്ലാഹുവേ നീ ലോകത്തിന്റെ രക്ഷിതാവായി, ലോകത്തിന്റെ ാഹകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത നീ എന്നോട് വെള്ളം ചോദിക്കുകയോ? നീയല്ലേ മഴ തരുന്നത്, നീയല്ലേ വെള്ളം തരുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു പറയുന്നത്, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പരിസരത്തും വീടും വീട്ടും കുടുംബങ്ങളിലും കണ്ടപ്പോ അവർക്കൊരു കുഴൽ കിണർ വെക്കാൻ നീ സഹായിച്ചിട്ടുണ്ടോ? അവർക്കൊരു കിണർ വെക്കാൻ നീ സഹായിച്ചിട്ടുണ്ടോ? അവർക്ക് വെള്ളം നൽകാൻ നീ സഹായിച്ചിട്ടുണ്ടോ? ശക്തമായ വേനൽ ചൂട് കാരണം വെള്ളമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ നടുക്കടലിൽ ജീവിക്കേണ്ടി വരുമ്പോ അവരുടെ ദാഹശമനത്തിന് വേണ്ടി നിന്റെ സഹായം നീ ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു നാളെ മഹ്ശറവംശതയിൽ നമ്മോട് ചോദിക്കുകയാണ്. അല്ലാഹുവിനോട് ഇല്ല എന്ന് പറയുമ്പോ സത്യത്തിൽ അവർ ദാഹിച്ചപ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു, അവിടെ പോയി അവരെ സഹായിച്ചിരുന്നെങ്കിൽ എന്നെ കണ്ടെത്താമായിരുന്നു അവരുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എവിടെയാണോ പാവങ്ങളുള്ളത് അവിടെ പൊളിച്ചോണ്ടുന്നു, അവിടെ സഹായിച്ച അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും, ഇല്ലെങ്കിൽ അപകടമാണ്. മൂന്നാമത്തെ ചോദ്യം, മരിൽത്തൂ ഞാൻ രോഗിയായി, ഫലം തഴുതനി നീ എന്നെ സന്ദർശിക്കാൻ കടന്നു വന്നില്ലല്ലോ. ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിക്കാൻ കടന്നു വന്നില്ലല്ലോ.
അപ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലാഹുവേ നീ രോഗിയാവുകയോ, നീയാണ് രോഗം നൽകുന്നത്, നീയാണ് രോഗശമനം നൽകുന്നത്, എന്നിട്ട് നീ രോഗിയായി എന്ന് എന്താണ് റബ്ബേ നീ പറയുന്നത്? ലോകരക്ഷിതാവായ റബ്ബാണല്ലോ നീ, നിനക്ക് രോഗം തരികയോ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നിന്റെ അയൽവാസികൾ, നിന്റെ കുടുംബക്കാർ, നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ നാട്ടുകാർ രോഗിയായി കിടക്കുമ്പോൾ അവർ വന്ന് നീ സന്ദർശിച്ചിട്ടുണ്ടോ? അവരെ സന്ദർശിക്കാൻ നീ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അവർക്ക് മരുന്ന് വേണോ? അവർക്ക് എന്തെങ്കിലും സഹായം വേണോ? അവർക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ചെലവ് വേണോ എന്ന് നീ അവരോട് ചോദിച്ചിട്ടുണ്ടോ? അതല്ല, നീ നിന്റെ ഇഷ്ടം പോലെ നിന്റെ താല്പര്യങ്ങൾക്ക് അതീതമായി ജീവിച്ചതാണോ? പാവങ്ങളെയോ രോഗികളെയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയോ സഹായിക്കാനോ സന്ദർശിക്കാനോ നീ പോയില്ലല്ലോ? അവിടെ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു. നീ പാവങ്ങളെ സഹായിക്കുമ്പോൾ അവരെയല്ല സഹായിക്കുന്നത്, എന്നെയാണ് സഹായിക്കുന്നത് എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എവിടെ നമ്മള് മറ്റൊരാൾക്ക് കാരുണ്യം നൽകാൻ അവസരം കിട്ടുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാ? മുൻകൈയെടുത്ത് അങ്ങോട്ട് പോവുക. അവിടെ റബ്ബിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നിങ്ങളുടെയും കൂടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ കൂടെ നിൽക്കൽ എങ്ങനെ? പാവങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുന്നതിന് സമാനമാണ്. അല്ലാഹുവിന്റെ കൂടെ ഒരാൾ നിന്നാൽ അവന്റെ കൂടെ അല്ലാഹു ഉണ്ടാകും. പാവങ്ങളെ സഹായിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മെ സഹായിക്കാൻ അല്ലാഹു തയ്യാറാകും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സഹായങ്ങൾക്കുണ്ടാകും. അല്ലാഹു പറഞ്ഞുവല്ലോ, അല്ലാഹു പറഞ്ഞുവല്ലോ, നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം, നിങ്ങൾ എന്നെ മറന്നാൽ ഞാൻ നിങ്ങളെയും മറക്കും. എങ്ങനെയാണ് അല്ലാഹുവിനെ മറക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്? അല്ലാഹുവിന്റെ അടിമകളായ ആളുകളെ നമ്മൾ ഓർക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ തുല്യമാണ്. അവരെ നമ്മൾ നെവർമൈൻഡ് ചെയ്ത് പരിഗണിക്കാതെ അവഗണിച്ചു കളഞ്ഞാൽ അല്ലാഹുവിനെ പരിഗണിക്കാതെ അവഗണിച്ചു കളഞ്ഞു നിന്ന് തുല്യമാണ്. നിങ്ങൾ എന്നെ ഓർച്ചാൽ ഞാൻ നിങ്ങളെ ഓർക്കാം. ഓർത്തില്ലേ അല്ലാഹു മറക്കും. ولا تكونوا كالذين نسوا الله അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത്. അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ സമ്പത്ത് ലഭിച്ചപ്പോ അതിൽ ആർപ്പാടത്തോടെ അഹങ്കാരത്തോടെ ജീവിച്ചു പോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. കാറൂണിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, യാ കാറൂൻ ഇബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറല്ലാഖിറ വലാ തൻസ നസീബക മിന ദുനിയ വഅഹ്സിൻ കമാ أحسن الله وأحسن كما أحسن الله إليك. الله تعالى قارون يقول برنجد يا قارون 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 وابتغ فيما آتاك الله الدار الآخرة. الله نمر كند نلقي آلم هذا وند نمر آقري كند إذا كنت لنجن آخرة مرشة قدام من نانا وري موبايل فون لبيتشال إي موبايل فون وند آخرة مرشة مرشة قدام وري بند لبيتشال إي بند كند എങ്ങനെ ആഹ്ലാദം രക്ഷപ്പെടുത്താം? മുതല് ലഭിച്ചാൽ, സമ്പാദ്യം ലഭിച്ചാൽ, ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായാൽ, ഹൈസ്കൈ സാലറി ലഭിച്ചാൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടായാൽ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അനുഗ്രഹം കൊണ്ട് നാളെ ആഹ്ലാദത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്. അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ആഹ്ലാദത്തിന്റെ ജീവിതമാണ്. കല്യാണം കഴിഞ്ഞാൽ ആ ഭാര്യ കൊണ്ട് എങ്ങനെ ആഹ്ലാദം രക്ഷപ്പെടാൻ പറ്റും? അതിൽ നിന്ന് മക്കളുണ്ടായാൽ എങ്ങനെ ആഹ്ലാദം രക്ഷപ്പെടാൻ പറ്റും? നല്ലൊരു ഭാര്യക്കും കല്യാണം കഴിഞ്ഞോ ഭർത്താവിന് ദീനിയായ കാര്യങ്ങളെ സഹായിക്കുന്ന ഭാര്യ ആ ഭാര്യ സ്വർഗത്തിലേക്കുള്ള ഭാര്യയാണല്ലോ. അതുപോലെ അതിൽ നിന്ന് മക്കളുണ്ടായാൽ നല്ല സ്വാലിഹീൻ
മുസ്ലിങ്ങളായ മക്കളാണെങ്കിൽ അതിനാളെ മഷറയിലേക്കുള്ള ഖബറിലേക്കുള്ള കൂട്ടാളികളാണല്ലോ. അതുപോലെ നമ്മുടെ സമ്പത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന സമ്പത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന മുതല് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മുതല് അതിനാളെ ഖബറിലേക്ക് വരുന്ന മുതലാണ് മഷറയിലേക്ക് വരുന്ന മുതലാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നം കാണാൻ സാധിച്ചു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്താണ് സ്വപ്നമെന്നറിയോ? എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരാള്, എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കാണാനിടയായി. എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാണാൻ എനിക്കിടയായി. എവിടെയാണ് അയാളുള്ളത്? നരകത്തിലേക്ക് വീഴാൻ നിൽക്കുകയാണ്. നരകത്തിന്റെ വക്കിലാണ് അയാൾ. നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്ന എന്റെ സമൂഹത്തിലെ ഒരു ചെറുപ്പക്കാരനെ, ഒരു പുരുഷനെ, ഒരു സഹോദരനെ എനിക്ക് കാണാനിടയായി. നരകത്തിൽ നിന്നുള്ള സ്പാർക്കുകൾ, അതിന്റെ കിരണങ്ങൾ, അതിന്റെ അംശങ്ങൾ, അതിന്റെ ചൂട് അയാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കഴിവിന്റെ പരമാവധി അദ്ദേഹം കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ശരീരത്തിലേക്ക് തീ വരാതിരിക്കാൻ, ശരീരത്തിലേക്ക് തീയിന്റെ അംശങ്ങൾ വരാതിരിക്കാൻ, തീയിന്റെ ചൂട് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ തടയുന്നുണ്ട്. പക്ഷെ ഒരുപാട് സമയം തടയുമ്പോഴാണ് അയാളുടെ സദക അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അയാളെ നാട്ടിൽ വെച്ച് ചെയ്ത സദക്കകള്, അയാളെ നാട്ടിൽ വെച്ച് ചെയ്ത ദാനധർമ്മങ്ങള്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നു. ശക്തമായ ചൂട് സഹിക്കുന്ന അയാൾക്കൊരു തണലായി, അയാൾക്കൊരു നിഴലായി ഈ സദക്ക മാറുന്നുണ്ട്, ഈ സദക്ക നിൽക്കുന്നുണ്ട്. എന്നിട്ട് പ്രസാരൻ നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന് ഒരു മറയായി, ഒരു തടസ്സമായി അദ്ദേഹത്തിന്റെ സദക്ക വരുന്നു. എന്നിട്ട് നരകത്തിൽ നിന്ന് അയാളെ കടുക്കുന്നു. ഇത് ഞാൻ എന്റെ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരാള് നരകത്തിൽ നിന്ന് തടയുന്നത് അവന്റെ സദക്കയാണ്. അതാണ് പറഞ്ഞത്, അല്ലാഹു എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്, നരകത്തിൽ വീഴാതിരിക്കാനാണ് നോക്കേണ്ടത്, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, എല്ലാവരും നാളെ മഹ്ശറാദൻ സമയിൽ ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നതാരാ? വലത് കൈ നൽകിയ സദഖ ഇടത് കൈയറിയാതെ വളരെ രഹസ്യമായി സദഖ നൽകിയവര്, അവർക്ക് ലഭിച്ച സമ്പത്തിനവരും ന്യായമായ രീതിയിൽ ഉപയോഗിച്ചോ, നല്ല വഴിയിലേക്ക് ഉപയോഗിച്ചോ, സത്യത്തിന്റെ വഴിയിലേക്ക് ഉപയോഗിച്ചോ? അത് കാരണമായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവരും നാളെ കഷ്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ പാരാർത്ഥങ്ങളുടെ രഹസ്യങ്ങളുടെ മുന്നിൽ ജീവിക്കുമ്പോ, കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോ, അയാൾക്ക് ചൂടില്ലാതെ വിയർപ്പില്ലാതെ സൂര്യന്റെ ചൂടേൽക്കാതെ അരശിന്റെ ചണലല്ലാതെ നൽകുമെന്ന് പറയുമ്പോ വീണ്ടും അല്ലാഹു ഉദ്ദേശിച്ചത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അഞ്ചനാളിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഞങ്ങൾ തൊട്ടപ്പോ ഉഷാറായിട്ടുണ്ടായിരുന്നു, ഉഷാറായി അഞ്ചനാളിലെ വിജയമാണ് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ മറ്റുള്ള ആളുകൾക്കൊന്നും അല്ലാഹു നന്മ ചെയ്തില്ലല്ലോ. എത്രയോ ആളുകൾ കഷ്ടപ്പാടിന്റെ ജീവിതം ജീവിക്കുമ്പോ അങ്ങനൊരു പ്രയാസം നമ്മൾക്കില്ല, മറ്റൊരാളോട് ബന്ധി ചെയ്യേണ്ട അവസ്ഥ നമ്മൾക്കില്ല, വീടില്ലാത്ത അവസ്ഥ നമ്മൾക്കില്ല, കഷ്ടപ്പാടോ പ്രയാസങ്ങളോ മാരകമായ രോഗങ്ങളോ നമ്മൾ ഇതല്ലാഹു നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹു തിരിച്ചും നിങ്ങൾ നന്മ ചെയ്യണേ. എന്നിട്ട് പറഞ്ഞോ,
അള്ളാഹു തന്ന നിഅമത്തിനെ മറന്നുപോവല്ല. മറന്നുപോയാൽ അപകടമാണ്, മറന്നുപോയാൽ അപകടമാണ് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറാ വൻസഭയിൽ രക്ഷപ്പെടാനുള്ള ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. നാളെ മഹ്ശറാ വൻസഭയിൽ എല്ലാവരും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ പ്രയാസങ്ങളില്ലാതെ രക്ഷപ്പെടാൻ ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ വഴി? ഒരാളിന്റെ ഒരു വശവും മാറ്റി കൊടുത്താൽ. ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉസ്താദ് പിരിവെടുക്കാൻ ഉദ്ദേശിക്കുകയാണോ എന്ന്, അല്ലേ? ഞാൻ പിരിവിന് വേണ്ടിയിട്ട് പറയുന്നു, നിങ്ങൾ അറിഞ്ഞിട്ട് കൊടുത്താൽ ഞാൻ പിരിവ് നിർത്തൂല. പിരിവെടുക്കാൻ എനിക്ക് അറിയില്ല, പിരിവ് ഞാൻ എടുക്കൂല. നിങ്ങൾ ഇൻഷാ അറിഞ്ഞിട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചേട്ടാ, അപ്പൊ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ. ഞാൻ പിരിവിന് വേണ്ടിയിട്ട് ഇത് പറയാണെന്ന് വിചാരിക്കരുത്. എന്റെ വിഷയം അതാണ്. പിന്നെ കനിവിന്റെ നേട്ടം എന്തോ അങ്ങനെ എന്തോ ഒരു വിഷയമാണ്. കരുണയുടെ നേട്ടം, കനിവിന്റെ സന്ദേശം എന്നൊരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ അതുകൊണ്ട് ഇങ്ങനൊരു വിഷയം ഞാൻ ചർച്ച ചെയ്യാനാണ്. വിചാരിക്കുക, ഇയാൾ തുടങ്ങിയതാണല്ലോ സ്വതഹന്റെ കാര്യം പറയാൻ. തുടക്കം മുതൽ അവസാനം വരെ ഇതന്നെയാണല്ലോ നമ്മളെ പിഴിയാനുള്ള പ്ലാൻ ആണ്. അങ്ങനെ കരുതണ്ട. പിന്നെ ഒരാഴ്ചയായിട്ട് ജലദോഷവും കഫവും ഇതൊക്കെ ആയിട്ടാണ് ഉള്ളത്. എന്റെ അടുക്കാണ് ഇങ്ങനൊരു പരിപാടി. അത് ഹോസ്പിറ്റലൊക്കെ വല്ലാതെ തണുപ്പാണ്. അത് പോയിട്ട് പോകുമ്പോൾ ഉണ്ട്, പിന്നെ അത് മാറിയിട്ടില്ല. അപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരോടും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരോടും പിഴയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ വിഷയം ഏൽപ്പിച്ച വിഷയം ഞാൻ പറയാണ്. അപ്പൊ കഴിയുന്ന ആളുകൾ കൊടുക്കുക, നിർബന്ധിച്ചിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ വാങ്ങും വേണ്ടെങ്കിൽ എന്തിനെതിന്റെ ആവശ്യം? നമ്മുടെ ഡ്യൂട്ടിയാണ് മറ്റൊരാളെ സഹായിക്കാന്ന് പറഞ്ഞ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടത് ഒരാളെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ചില്ലറയുടെ പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. 2000 നോട്ട് കൊടുക്കാലോ, അല്ലെ? 2000 നോട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ദിവസം ഒരു മിനിമം 2000 റോട്ട് നോട്ടൊക്കെ എടുക്കാൻ പറ്റുമല്ലോ നമ്മൾക്ക്. നിങ്ങൾ മൈക്ക് ഈ ബോക്സ് ഉഷാറാണ്, ഈ ബോക്സിന് എന്തോ കുഴപ്പമുണ്ട്. ഇതാണ് ഇതുവരെ വർക്കായിട്ടില്ല എനിക്ക് തോന്നുന്നത്. 2000 നോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. ഒരു 2000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. നാളെ അൻവറു മൊഹിദ്ദീൻ ഉസ്താദ് നമുക്ക് ഇന്ന് മസ്കറ്റിലാന്നുള്ളത് നാളെ ഇവിടെ എത്തും. അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെ നാട്ടുകാരാണ്. നിങ്ങൾക്ക് പരിചയമുള്ള സുപ്രീതനായ വലിയൊരു പണ്ഡിതനും പ്രഭാഷകനൊക്കെയാണ് മാഷാള്ള. ഇതുവരെ ഇവിടെ അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ട് നിങ്ങൾ പിരിവിനെ പേടിച്ചിട്ടൊന്നും അനുഷ്ഠിച്ചു പോകില്ലേ. പിരിവ് ഇൻഷാള്ള നിങ്ങൾ സൗകര്യം പോലെ കൊടുക്കും. നമ്മുടെ വിഷയതാണ്. അല്ലാഹു പറഞ്ഞു നാളെ മഹ്ശറിൽ രക്ഷപ്പെടാൻ ഒരു മുഅ്മിന്റെ വശം ഒരാൾ മാറ്റി കൊടുത്താൽ ദുനിയാവിൽ ആരെങ്കിലും വിഷമം അനുഭവിക്കുമ്പോ ആ ഒരു വിഷമം ഒരാൾ മാറ്റി കൊടുത്താൽ അയാൾക്കുള്ള നേട്ടം എന്തൊക്കെ? നമ്മളൊക്കെ നാളെ ആഹൃത്തിൽ രക്ഷപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. ദുനിയാവ് എങ്ങനെങ്കിലും തട്ടിമുട്ടി നമ്മൾ പോവും, പക്ഷെ അവിടെ രക്ഷപ്പെടണ്ടേ? അവിടെ രക്ഷപ്പെടാനുള്ള വഴികളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ വിഷമങ്ങൾ മാറ്റാൻ ഒരാൾ ശ്രമിച്ചാൽ, വിഷമമെന്ന് പറഞ്ഞാൽ എന്താ? മകളുടെ കല്യാണം നടക്കാൻ സാമ്പത്തികമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് സഹായിക്കാണ് അവരെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ വക ഒരു സ്വർണ്ണ കോയിൻ ഞാൻ തരാണ്, നിങ്ങൾ ധീരമായിട്ട് കല്യാണം വെച്ചോളി. അല്ലെങ്കിൽ എന്റെ വക ഒരു 10,000 രൂപ നിങ്ങൾ പിടിച്ചു. ഇങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് പോയി കൊടുക്കുക. അല്ലെങ്കിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകുമ്പോ അവർക്ക് പോയി നിങ്ങൾക്ക് വീടില്ലല്ലേ, അവരെ നാട്ടുകാർക്കൊന്ന് സംഘടിപ്പിച്ച് എല്ലാവരും 10,000 or 9,000 സ്വരൂപിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കുക. ഇതാണ് വിഷമങ്ങൾ മാറ്റാന്ന് പറഞ്ഞാല്. രോഗിയായ ഒരാളാണ്, ഒരാൾക്ക് ചികിത്സിക്കാൻ ക്യാൻസറാണ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നമാണ്, ഒരുപാട് ഭീമമായ സന്ധികൾ ചിലവുള്ള അസുഖങ്ങളുണ്ട്. ആ ഒരു സമയത്ത് എല്ലാവരും കൂടി ഒരു പിരിവെടുക്കുക. എന്നിട്ട് അവരുകൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് വരില്ല, ഒറ്റയ്ക്ക് സാധിക്കും. സാധിച്ചില്ലെങ്കിലോ എല്ലാവരും കൂടി എന്നിട്ട് സഹായിക്കുക. അതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ് കാരുണ്യം ചെയ്യുക. കാരുണ്യം വളരെ പ്രാധാന്യമാണ്. മറ്റൊരു സംഭവം കൂടി ഞാൻ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സംഭവങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. രണ്ട് സംഭവങ്ങൾ പഠിപ്പിച്ചു. എന്തൊക്കെയാണ് ആ രണ്ട് സംഭവം? ഒന്ന്, ഒരുപാട് അമൽ ചെയ്ത, ഒരുപാട് നിസ്കരിച്ച, നോമ്പ് നോക്കി സദഖ നൽകിയ
അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ഒരു സഹോദരി നരകത്തിലേക്ക് പോവാൻ കാരണമായതെന്താ? ജീവിതത്തിൽ കാരുണ്യമെന്നൊരു സ്വഭാവം ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ പേരിൽ ആ സഹോദരി നരകത്തിലേക്ക് പോയ കഥ നമ്മൾക്കറിയാം. നിസ്കാരക്കാരിയായിരുന്നു, ദീനി ചിട്ടയുള്ള സഹോദരിയായിരുന്നു. പക്ഷേ തന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പൂച്ചക്കുട്ടിയെ, ഒരു പൂച്ചയെ അതിന് ഭക്ഷണം നൽകാതെ, അതിന് വെള്ളം നൽകാതെ കെട്ടിയിടുകയുണ്ടായി. അതിന് ഭക്ഷണം നൽകിയില്ല, അതിന് പാനീയങ്ങളും നൽകിയില്ല, അങ്ങനെ കെട്ടിയിടുകയുണ്ടായി. അതിനുശേഷം ആ പൂച്ച ചത്തുപോയതിന്റെ പേരിൽ അല്ലാഹു നിസ്കാരക്കാരിയെ നരകത്തിലേക്ക് കൊണ്ടുപോയത് അല്ലാഹു ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കുന്നുണ്ട് വിഷയങ്ങൾ. അപ്പൊ എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നത്, കുറെ നിസ്കാരം കുറെ തസ്ബീഹൊന്നുമല്ല ഏറ്റവും പ്രാധാന്യം. കാരുണ്യമാണ്, കാരുണ്യം വലിയ പ്രാധാന്യമാണ്. കരുണ ചെയ്യാതെ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാ കാര്യം, തീരെ ചെലവഴിക്കൂല. നിസ്കാര ഇബാദത്ത് ഹജ്ജൊക്കെ ഉണ്ട്, ഉംറക്ക് ഉണ്ട്, ആളുകൾക്കൊരു സഹായം ചെയ്തു കൊടുക്കൂല, വലിയ നേട്ടുണ്ടാവൂല, ഉറപ്പാണ്. ഏറ്റവും പ്രധാനം കരുണയാണ്. ഈ സഹോദരി ഒരുപാട് ആരാധനയുണ്ടായിട്ട് സഹോദരിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ പറ്റിയോ? ഇല്ല. എന്തേ കാരണം? ഒരു കാരുണ്യം ആ സഹോദരിയിൽ ഇല്ല എന്ന കാരണത്താൽ, പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയില്ല എന്ന കാരണത്താൽ, അല്ലെങ്കിൽ ആ പൂച്ചയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വതന്ത്രമായി അഴിച്ചുവിടാമായിരുന്നു, അതും ആ സഹോദരി ചെയ്തില്ല. എന്നാൽ വേറൊരു സഹോദരന്റെ കഥയും പറയുന്നുണ്ട്, ഒരു വ്യഭിചാരിയായ ഒരു സഹോദരിയുടെ കഥ. എവിടെ നിന്നോ തിരിച്ചു വരുമ്പോ ശക്തമായ ചൂടുള്ള മണലാരുണ്യങ്ങളിലൂടെ നടന്നു വന്നിട്ട് സൂര്യന്റെ ചൂടുകൊണ്ട് ദാഹിച്ച് വലയുന്ന ഒരു പട്ടിയെ കാണാനിടയായ കഥ. പട്ടി എന്ന് പറഞ്ഞാൽ, നായ എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ പരിശുദ്ധ മതം നികൃഷ്ടമായ ജീവിയായിട്ടാണ് കാണുന്നത്, ഭിന്നമായ ജീവിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു നായ ദാഹിച്ച് വലയുന്നുണ്ട്, വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഏതോ ഒരു കിണറിന്റെ സമീപത്ത് ഇങ്ങനെ അതിന്റെ മണ്ണിങ്ങനെ നക്കിക്കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ വ്യഭിചാരിയായ ഒരു സഹോദരി, വ്യഭിചാരിയായ ഒരു സഹോദരി കാണാനിടയായി. ഇത് കണ്ടപ്പോൾ ആ സഹോദരിക്ക് വിഷമം വന്നു. ഉടനെ തന്നെ സഹോദരി ആ കിണറ്റിലേക്ക് ഇറങ്ങി തന്റെ ഷൂപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തിട്ട് ദാഹിച്ച് വലയുന്ന നായിക്ക് കുടിക്കാൻ കൊടുത്തപ്പോ ആ വ്യഭിചാരി അല്ലാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്റെ നന്മയില്ല, അമലുണ്ടായിട്ടില്ല, ഒരു മൃഗത്തോടുള്ള കാരുണ്യമാണ് ആ സഹോദരിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ അല്ലാഹ് ഉപയോഗിച്ചത്. കാരുണ്യമാണ് പ്രാധാന്യം, കാരുണ്യമാണ് പ്രാധാന്യം. അതാണ് അല്ലാഹു പറഞ്ഞത്, മൻ നഫസ അൻ മുഅ്മിനിൻ കുറബതം മിൻ കുറബി ദുനിയ, ദുനിയാവിൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ വിഷമങ്ങൾ ഒരാൾ, മുഅ്മിനീങ്ങളായ ആളുകളുടെ വിഷമങ്ങൾ ഒരാൾ മാറ്റിക്കൊടുത്താൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഒരാൾ അധ്വാനിച്ചാൽ, നഫസ അല്ലാഹു അൻ കുറബതം മിൻ കുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു അയാൾക്ക് വിഷമങ്ങൾ മൂല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അന്ത്യനാളിൽ രക്ഷപ്പെടണമെന്നാണല്ലോ. എന്താണ് അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അവിടെ 2017 ആയിട്ടുള്ളൂ. 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ഒരൊറ്റ ഒരു ദിവസത്തിന്റെ കഥ. എല്ലാവരും നെടുത്തോട്ടം ഓടുന്ന സമയമാണല്ലോ അത്. ഉമ്മാക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് ഉമ്മയെ വേണ്ട, മാതാപിതാക്കളെ മക്കളെ നിവർന്നയിന് ചെയ്യുന്ന സമയമാണത്. ഭാര്യ ഭർത്താവിനെ അവഗണിച്ച് കളയുന്ന സമയമാണത്. ദോഷാനുജന്മാർ തിരിച്ചറിയാത്ത സമൂഹ സമയമാണത്. ആരും ആരെയും ശ്രദ്ധിക്കാതെ എന്റെ ശരീരം തന്നെ കഷ്ടമാണ്, എന്റെ ശരീരം തന്നെ കഷ്ടമാണ് എന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന സമയത്ത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, കർഷകയുള്ള മിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ, ശക്തമായ സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു തആല പറഞ്ഞു തന്ന വഴി. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭൂമിയങ്ങളായ ആളുകളുടെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. സാമൂഹിക പ്രവർത്തകർ ചെയ്യുന്ന ആളുകൾ വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നത് നാട്ടിൽ. സോഷ്യൽ വർക്കേഴ്സ്
സംഘടനാ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ഇവരൊക്കെ സമൂഹത്തിന്റെ നന്മ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസം നീക്കി കൊടുക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊരിക്കലും ഒരു സംഘടനയുടെയോ ഒരു രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് അവർ വരില്ല. അവരെന്നും വളണ്ടിയേഴ്സ് ആയിരിക്കും, അവരെന്നും അധ്വാനിക്കുന്ന ആളായിരിക്കും, അവരെന്നും പ്രചാരകരായിരിക്കും. അവരെ സ്ഥാനത്തേക്കുന്നവർ കൊണ്ടുവരില്ല, എന്നാലും അവരാണ് ഏറ്റവും വലിയ മുതല്. സ്ഥാനത്തുള്ള ആളുകളൊന്നും പ്രവർത്തനം പ്രവർത്തിക്കുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. അത് ഒരു മതിലിന്റെയോ അല്ലെങ്കിൽ പിന്നെ പാരമ്പര്യത്തിന്റെയോ അടിസ്ഥാനമാക്കിയിട്ട പാരമ്പര്യ. പക്ഷെ ഇവരായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുതൽ കൂട്ട്. ഇവരായിരിക്കും നാളെ ആഹ്ലത്തിൽ രക്ഷപ്പെടാനുള്ള എളുപ്പ വഴിയും ഉണ്ടാവുക. من نفس عن مؤمن الفربه للقرب الدنيا പെണ്ണുങ്ങള് പ്രശ്നം കണ്ട നിങ്ങൾക്ക് എപ്പോഴൊരു രാഷ്ട്രീയം, നിങ്ങൾക്ക് എപ്പോഴൊരു സംഘടന, വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങളുണ്ട് എന്ന് ഓർമ്മയുണ്ടോ, മക്കളുണ്ട് എന്ന് ഓർമ്മയുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് പെണ്ണുങ്ങൾ പ്രശ്നമാക്കാൻ എന്താന്ന് കേട്ടു. നിങ്ങൾ വരുമ്പോ 12 മണി രാവിലെ എണീറ്റ് പോയാൽ പിന്നെ വിളിക്കൂല, പിന്നെ കാണൂല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട. അവരായിരിക്കും നാളെ നമ്മൾ ആഹ്ലത്തിൽ രക്ഷപ്പെടാൻ കാരണമാവുന്നത്. കാരണം അവർ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, എന്നാൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അവർക്കൊക്കെ ഫയൽ ചെയ്യട്ടെ, അവർക്കൊക്കെ ഇതുപോലെ വിജയം നൽകട്ടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SKSSFന്റെ കുട്ടികൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അവർക്ക് വേണ്ടിയിട്ടില്ല, അവർക്ക് വേണ്ടിയെടുക്കാനല്ല, അവരുടെ കുടുംബത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനല്ല. നാട്ടിൽ എവിടെയെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ കല്യാണം കഴിച്ചു കൊടുക്കാനോ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനോ, ചികിത്സ ആവശ്യമുള്ളവർക്ക് അതും ചെയ്തു കൊടുത്താലും ഇതാണ് ഇവർക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അവരെ സ്വീകരിക്കരുത്. നിങ്ങൾ അവരൊരിക്കലും നിരാശരാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആളുകളെ സഹായിക്കാനൊതുങ്ങുന്ന നല്ലൊരു തുക നൽകി എല്ലാവരും സഹായിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. खुदा के रूप रोज इस दिन कयामत का वफा होगा, उसी दिन बाप बेटे का बेटे बाप का होगा. ഉപ്പാക്ക് മകന് വേണ്ട, മകൻ ഉപ്പേ വേണ്ടാത്ത ഒരു കാലമാണല്ലോ മഷറ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയാമത്തിനാളെന്ന് പറഞ്ഞാൽ ഭാര്യ പോലും ഭർത്താവിനെ തൊട്ട് അവഗണിച്ച് കളയുന്ന കാലം. എന്ന ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതെ 2 ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പല ഭാര്യമാർ പ്രത്യേകമാരങ്ങനെ. എന്നാൽ അവിടെ അങ്ങനല്ല, അവിടെ കണ്ട മുഖം പോലും നോക്കൂല, പണി നോക്കി എന്റെ കാര്യം തന്നെ ഞാൻ ശ്രദ്ധിക്കാണ്, അവിടെ എന്റെ കാര്യം തന്നെ എനിക്കിവിടെ കഷ്ടമാണ്. ആ സമയത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്താവിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ നിങ്ങൾ മാറ്റി കൊടുത്തേക്കുന്നാലോടെ ആഹ്റത്തിലെ പ്രയാമത്തിനാളിലെ അക്ഷരയിലെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് മുഹമ്മദ് ഏറ്റവും നന്നായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഉസ്താദ് ഇപ്പൊ സഹായിക്കണം. ഇപ്പൊ നമ്മുടെ കഷ്ടത്തിലല്ലേ എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധി, പെട്രോളിന് വില കുറഞ്ഞ അല്ലെ, നോട്ട് പ്രതിസന്ധി, നോട്ടിന്റെ പിന്നെ കറൻസി മാറ്റിയപ്പോ ഒരാള് പറഞ്ഞത് എങ്ങനെയാണ്, പെട്രോളിന് വില 80 രൂപ ആകും, കുറച്ചാണ് പെട്രോളിന് വില 80 രൂപ അങ്ങോട്ട് കയറ്റി. ഇപ്പൊ എന്തൊക്കെ കാണാൻ പോകണം. അള്ളാഹു ആയാലും അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്, പൈസ കുറെ ഉണ്ട്, നിങ്ങൾക്ക് പൈസ ആവശ്യമില്ല, ആ സമയത്ത് കൊടുക്കലല്ല സ്വതക്കാന്ന് പറഞ്ഞാൽ അതൊന്നും സ്വതക്കല്ല, സ്വതക്കയാണ് എന്ന സ്വതക്കയുടെ മൂല്യം പൂർണ്ണമായ പ്രതിഫലം അതിനില്ല. അസുള്ളൊരു സ്വതക്ക, സ്വതക്കയിൽ നിന്ന് ഏറ്റവും വലിയ സ്വതക്ക ഏതാ, ഏറ്റവും വലിയ ദാനധർമ്മമേതാ, ഏറ്റവും വലിയ കാരുണ്യമേതാ, നീ സ്വതക്ക ചെയ്യണം. നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നീ സ്വതക്ക ചെയ്യണം. രോഗിയായി മരിക്കാൻ കൊടുക്കാണ്, രോഗിയായി വയസ്സായി നീ സമ്പത്ത് കൊണ്ട് എനിക്ക് എൻജോയ് ചെയ്യാനോ മുതലാക്കാനോ പറ്റൂല എന്ന് തോന്നുമ്പോ ഇന്നാ എന്നാൽ എന്റെ 1 ലക്ഷം പള്ളിക്ക് കൊടുത്തേക്ക്, എന്റെ ഇന്നാൽ എന്ന സ്ഥലം പള്ളിക്ക് കൊടുത്തേക്ക്. ഇങ്ങനെ ഒരു സ്വതക്കയല്ല, ആരോഗ്യമുള്ള സമയത്ത് നീ സ്വതക്ക കൊടുക്കണം. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് നീ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് നീ, നിനക്ക് സമ്പത്ത് അതിഅമിതമായ ആഗ്രഹമുണ്ട്. സമ്പത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സമ്പത്തിനോട് താല്പര്യമുണ്ട്. ഈ ഒരു സാഹചര്യം നല്ല സാഹചര്യമാണ്, സ്വതക്ക കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുള്ള സമയമാണ്. ഈ സമയത്ത് കൊടുക്കുന്ന സ്വതക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുക. ഞാൻ തങ്ങൾ ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്,
നിനക്ക് ആരോഗ്യമുണ്ടാവുന്ന സമയത്ത് നീ സമ്പത്തിനോട് പുഷ്പത്തി കാണിക്കുന്ന സമയം സൃഷ്ടി കാണിക്കൂല, 100 രൂപയുടെ നോട്ടുണ്ട് ഞാൻ കൊടുക്കൂല, അല്ലെ? 100 രൂപയുടെ നോട്ടുണ്ട്, ഇത് വലിയ പ്രശ്നം ഇതാണ്. നോട്ട് എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷെ അവർക്ക് പേടിയ, ചെലവഴിച്ച പഠിച്ചോണ്ട് തുറിഞ്ഞു പോവുകയും അങ്ങനെ പേടിയാണ് പല ആളുകൾക്കും. സമ്പത്തിനോട് നിനക്ക് പുഷ്പത്താണ്, നിനക്ക് ചില്ലറകൾ അതിന്റെ 100ന്റെയും 50ന്റെയും നോട്ടുകൾ ചെലവഴിക്കാൻ നീ പുഷ്പ കാട്ടുന്ന സമയം, ഒരു സാഹചര്യം, ആ സമയത്താണ് നീ ചെലവഴിക്കേണ്ടത്. നീ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാണോ ഈ നോട്ട് പ്രതിസന്ധി മാറുന്നത് എന്ന് നീ കാത്തിരിക്കുകയാണ്, എന്നാണോ ഈ നോട്ട് പ്രതിസന്ധി മാറുന്നത്, ബാങ്കിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥ മാറുന്നത്, ഒന്ന് ഫ്രീയായി പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടപാടുകൾ നടത്താൻ പറ്റുന്നതെന്ന് ഇങ്ങനെ നീ ആലോചിച്ച് ഞാനൊരു 100 നൽകിയാൽ നാളെ എനിക്ക് എന്നെ അടിക്കാൻ പൈസ ഉണ്ടാകുമോ, നാളെ എനിക്ക് സ്കൂളിന്റെ ഫീ കെട്ടാൻ ക്യാഷ് ഉണ്ടാകുമോ. ദാരിദ്ര്യത്തെ ഭയക്കുന്ന സമയം, ഐശ്വര്യം വരാൻ കൊതിക്കുന്ന സമയം, ആരോഗ്യമുള്ള സമയം, സമ്പത്തിനോട് പുഷ്പത തോന്നുന്ന സമയത്ത് സദഖ നൽകലാണ് ഏറ്റവും നല്ല സദഖ, ഏറ്റവും വലിയ ദാനധർമ്മമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. 72 പിശാചുകൾ സദഖ നൽകുന്ന സമയത്ത് തടയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കൊടുക്കണ്ട, കുട്ടിയുടെ ഫീസ് കെട്ടിയിട്ടില്ല, സ്റ്റാഫിന്റെ സാലറി കൊടുത്തിട്ടില്ല, എണ്ണടിക്കാൻ കാശില്ല, കൊടുത്താൽ നീ കഷ്ടപ്പാടിലാകുമെന്ന് നിന്നെ സ്വതയിൽ നിന്ന് തടയാൻ വേണ്ടി 72 പിശാചുകൾ കഠിനമായി പ്രയത്നിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഈ പിശാചുകളെ മറികടന്നിട്ട് വേണം നമ്മൾ സദഖ ചെയ്യാൻ. അങ്ങനെ സദഖ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അള്ളാഹു പ്രതിഫലം തരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞുവല്ലോ, ആരാണോ തന്റെ കയ്യിലുള്ളത് നൽകാൻ തയ്യാറാവുന്നത്, ആരാണോ കയ്യിലുള്ളതെല്ലാം നൽകുന്നത്, എന്നിട്ട് അയാൾ തഖ്വയോട് ജീവിക്കുന്നത്, അല്ലാഹുവിനെ അംഗീകരിച്ച് സത്വയോടെ ജീവിച്ച് അല്ലാഹു നൽകിയ സമ്പത്തിന് നന്ദി ചെയ്ത് ശുക്ര് ചെയ്ത് ആരാണോ ജീവിക്കുന്നത്, അവന് സ്വർഗം വളരെ എളുപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി, സ്വർഗത്തിലേക്കുള്ള ശോകശബ്ദാണിത്, സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണിത്. അള്ളാഹുവിനെ അംഗീകരിച്ച് തഖ്വയോടെ ജീവിച്ച് കയ്യിലുള്ളതെല്ലാം പാവങ്ങളായ ആളുകൾക്ക് ആരാണോ ധർമ്മദാനധർമ്മം ചെയ്യുന്നത്, അവൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ്. ആരാണോ കയ്യിലുള്ളതെല്ലാം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത്, പിശുക്ക് കാട്ടുന്നത്, അള്ളാഹുവിനെ അംഗീകരിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾക്ക് കാതോർക്കാതെ സമ്പത്തെല്ലാം ഒഴിച്ചു കൂട്ടുന്ന ആളുകൾ, അവന്റെ നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി, കയ്യിലുള്ളതെല്ലാം മറ്റുള്ള ആളുകൾക്ക് ദാനകർമ്മം ചെയ്യുക, നമ്മുടെ മക്കൾക്ക് നൽകി, നമ്മുടെ ഭാഗ്യമാക്കി നൽകി മിച്ചമുള്ളത് നമ്മൾ പാവങ്ങളായ ആളുകൾക്ക് സംഭാവന ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്. വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ആരാണോ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നത് അവന്റെ കാര്യം കഷ്ടമാണ്. അവന്റെ നരകത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാകുന്നത്, നരകത്തിലേക്കാണ് അവൻ പോകുന്നത് എന്ന് അല്ലാഹു പറയുമ്പോ ആലോചിക്കേണ്ട സഹോദര, ആലോചിക്കേണ്ട സഹോദര, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിയാൽ നാളെ ആഖിറത്തിൽ നമ്മൾക്ക് പ്രയാസം ഉണ്ടാവൂല. അവിടെ പ്രയാസത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടേണ്ടേ. അക്ഷരയിൽ പ്രയാസങ്ങളില്ലാതെ, നരകത്തിലേക്ക് പോവാതെ, ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ഒരിച്ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേൽക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇവിടെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞു, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, എന്തെങ്കിലും
ഓഫീസുകളിൽ പോയി സഹായിക്കാനുണ്ട്. ഞാൻ ചെയ്തു തരാം. വീടെടുക്കണം, അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങണം, സ്ഥലത്തിന്റെ സമ്മതം വാങ്ങണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആരൊക്കെയാണോ വഴി കാണിച്ചു കൊടുക്കുന്നത്, അവർക്കുള്ള വഴി തെളിയിച്ചു കൊടുക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരു ആഗതം കടന്നു വന്നിട്ട് പറയുന്നുണ്ടല്ലോ, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വല്ലതും തരണേ, വല്ലാത്ത വശപ്പാണ് നബിയേ. ഒരു അജബിയായി നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളുടെ ഭാര്യമാരുടെ സമീപത്ത് ചെന്നിട്ട് ചോദിച്ചോ, ഇവിടെ വല്ലതുമുണ്ടോ? അവിടെ ഒന്നുമില്ല. കാരണം റൈനൽ ഹിലാൽ ഉമ്മൽ ഹിലാൽ ഉമ്മൽ ഹിലാൽ രണ്ടു മാസമായി അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. രണ്ടു മാസമായിട്ട് അടുത്തൊരു തീ പുകഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്? വെള്ളം കുടിച്ച് ജീവിതമായിരുന്നു, ഈത്തപ്പഴവും വെള്ളവും കഴിച്ചിട്ടായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബ അള്ളാഹുവിന്റെ ഹബീബും ഭാര്യമാരും രണ്ടു മാസക്കാലം ജീവിച്ചിരുന്നത് എന്ന് മഹാൻ മഹതിമാരായ സഹാബി വനിതകള് ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിമാര് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭാര്യമാരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് ചോദിച്ചോ, ഇവിടെ വല്ലതുമുണ്ടോ? ഒരു അതിഥി വന്നിട്ടുണ്ട്, അതിഥിയെ സൽക്കരിക്കാനാണ്. അവര് പറഞ്ഞു, ഇല്ല നബിയേ, ഇവിടെ ഒന്നുമില്ല. അപ്പോഴാണ് നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നത്, ആരാണ് എന്റെ അതിഥിയെ ഇന്ന് സൽക്കരിക്കുന്നത്? എന്റെ അതിഥിക്ക് ആരാണ് ഭക്ഷണം നൽകുന്നത്? എന്റെ അതിഥിയുടെ പട്ടിണി ആരാണ് മാറ്റുന്നത്? സഹാബാക്കളെല്ലാം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവർ തന്നെ കഷ്ടപ്പാടിലാണ്, അവർ തന്നെ പ്രയാസത്തിലാണ്. മഹാനായ അബൂമുറയിലെന്ന് പറയാറുണ്ട്, പട്ടിണി കിടന്ന് പ്രസന്ന പ്രസന്ന പ്രസന്ന് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിലത്തിനുള്ള ബോധം പലപ്പോഴും കിടന്നിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയങ്ങളിൽ അബൂബക്കറോ ഉമറോ മറ്റുള്ള സഹാബാക്കളോ നടന്നു പോകുമ്പോ അവരുടെ കാലൊന്ന് ഞാൻ തൊണ്ടുമായിരുന്നു. എങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്? എന്നെ കണ്ടിട്ട്, വിശന്ന് വലഞ്ഞ പട്ടിണി കിടക്കുന്ന എന്നെ കണ്ടിട്ട് അവരെന്നെ കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തരട്ടെ എന്ന പ്രതീക്ഷയിൽ നിലത്ത് കിടന്നിട്ട് അവരുടെ കാല് ഞാൻ തൊണ്ടുമായിരുന്നു. അവർ താഴോട്ട് നോക്കും, അപ്പോൾ എന്നെ കിടന്നിരുന്നത് പട്ടിണി മൂലം കിടക്കുന്ന എന്നെ കാണാൻ അവർക്ക് സാധിക്കും. ആരാണ് അബൂഹുറൈറ? മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ഹദീസ് പഠിപ്പിച്ചു തന്ന മഹാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ താങ്ങും തണലുമായി നബി തങ്ങളുടെ കൂടെ തന്നെ ജീവിച്ച മഹാൻ. ആ മഹാനാണ് പറയുന്നത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബാക്കളുടെ കാല് തോണ്ടി ജോദിക്കാൻ നാണക്കേടാണ്, യാചിക്കാൻ നാണക്കേടാണ്, ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് എന്നറിയാതെ ഇങ്ങനെ തോണ്ടും ഞാൻ. അപ്പോൾ അവരിങ്ങനെ താഴോട്ട് നോക്കും, ആരാണെന്ന് എന്നെ കാണുമ്പോൾ അവർ പദ്ധതി കാരണം വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. പക്ഷെ അവരാരും കൊണ്ടുപോയില്ല. കാരണം അവരുടെ വീടിന്റെയും സ്ഥിതി ഇത് തന്നെയാണ്. കൊണ്ടുപോയിട്ടെന്ത് ചെയ്യാനാ? അവരുടെ വീട്ടിലും ഭക്ഷണമില്ല, അവർക്കും കഴിക്കാൻ ഭക്ഷണമില്ല. എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ തന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്നു. 10 കോടി ഉള്ളവൻ 5 കോടി കൊണ്ടുവന്നു. ഭാര്യ 10 കോടി ഉള്ളവൻ 10 കോടിയും കൊണ്ടുവന്നു. നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ വീട്ടിലേക്കോ ഒന്നു പോലും മറിൽ വെക്കാതെ എല്ലാം കൊണ്ടുവന്നു കൊടുത്തപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, സിദ്ദീഖ് എന്റെ ഭാര്യയ്ക്ക് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? എന്റെ മക്കൾക്ക് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാതെ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല നബിയെ. ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എനിക്കില്ല നബിയെ, ഇന്ന് രാത്രിയേക്കുള്ള ഭക്ഷണം എനിക്കില്ല, എന്റെ മക്കൾക്കില്ല, എന്റെ ഭാര്യയ്ക്കില്ല, എല്ലാം പെരുത്തിയെടുത്ത് കൊടുത്തു സിദ്ദീഖ് തങ്ങൾ. എന്നാൽ നമ്മുടെ കഥ എന്താണ് എന്ന് ചോദിക്കുമ്പോ, ഒരു 2000 നൽകാൻ തന്നെ നമ്മൾക്ക് മതി, ഒരു 10,000 നൽകാൻ തന്നെ മതി, ബജറ്റുകൾ വരുമ്പോൾ 100 രൂപ പോലും ഇടാൻ മതി. നമ്മുടെ സമ്പത്ത് ആകെ 100 ആണോ നമ്മൾക്കുള്ളത്? ആകെ 2000 ആണോ നമ്മൾക്കുള്ളത്? ആകെ 10,000 ആണോ നമ്മൾക്കുള്ളത്? കോടിക്കോടി വരുമാനമുള്ള നമ്മള്, ലക്ഷക്കണക്കിന് വരുമാനമുള്ള നമ്മള് ഒരു പക്കത്തിൽ വരുമ്പോൾ ആകെ ഇട്ട് കൊടുക്കുന്നത് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ഇടാന്ന് പറഞ്ഞാൽ തന്നെ പേടിച്ചു പോവുകയാണ്. ഒന്ന് പിരിവെടുക്കുമ്പോ പാവങ്ങളെ സഹായിക്കാനൊരു 2000 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോ അതിലും നമ്മൾക്ക് പേടി തന്നെ. എങ്ങനെയാണ് അവരുടെ ഈമാനും നമ്മുടെ ഈമാനും തുല്യമാവുന്നത്? ഒന്നുപോലും ഭക്ഷണമില്ല,
രാത്രിയിലേക്കുള്ള ഭക്ഷണമില്ല, എല്ലാം മരിച്ചു പൊടുത്തി കൊടുത്ത മഹാനായ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് അബൂ ഹുറൈറയെ കൊണ്ടുപോവാൻ ഭക്ഷണം ഉണ്ടാവുന്നത്? അവരാരും എന്നെ കൊണ്ടുപോയില്ല, കാരണം അവരുടെ വീട്ടിലും ഭക്ഷണമില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. സഹാബാക്കളോട് നബിയോട് ചോദിച്ചോ, എന്റെ അതിഥിയെ ഇന്ന് ആരാണ് ബഹുമാനിക്കുന്നത്, ആരാണ് ഭക്ഷണം നൽകുന്നത്? അപ്പോഴാണ് ഒരു സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നത്, ഞാൻ കൊണ്ടുപോവാം നബിയെ, ഞാൻ ഭക്ഷണം നൽകാം നബിയെ, ഞാൻ സഹായിക്കാം നബിയെ. അബൂ തൽഹ ഉറപ്പില്ല, എന്റെ വീട്ടിൽ വല്ലതും ഉണ്ടാകുമോ എന്നുറപ്പില്ല. അല്ലാഹു ഹബീബിന്റെ കൈകളിൽ നിന്ന് അതിഥിയെ സ്വീകരിച്ച് നേരെ പോകുന്നു തന്റെ വീട്ടിലേക്ക്. ഭാര്യയോട് ചോദിച്ചോ, ഇവിടെ വല്ലതുമുണ്ടോ, എന്റെ അതിഥിക്ക് കൊടുക്കാൻ വല്ലതുമുണ്ടോ? ഇവിടെ ഒന്നുമില്ല. ആർക്കും നിങ്ങൾക്കുമുള്ള ഭക്ഷണമല്ലാതെ എക്സ്ട്രാ അധികമായി ഒന്നുമില്ല. അപ്പോഴാണ് മാനായ അബൂ തൽഹ റളിയല്ലാഹു എന്ന് പറയുന്നത്, ഇത് ഹബീബിന്റെ അതിഥിയാണ്. ഹബീബ് ചോദിച്ചു, ആരാണ് എന്റെ അതിഥിയെ ബഹുമാനിക്കുക എന്ന്. അപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല, ഹബീബിനെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്, വല്ലതും ഉണ്ടോ എന്ന് നോക്കണേ. അപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഉടനെ അബൂ തൽഹയോട് പറയുന്നത്, ഞാൻ എന്റെ കുട്ടികളെ ഉമ്മമാരെ സഹോദരിമാരെ എന്താണ് പറയുന്നത്, സ്വന്തം മുണ്ടപെട്ട മക്കൾക്ക് ഭക്ഷണം നൽകാതെ കഥകൾ പറഞ്ഞ് ഞാൻ അവരെ ഉറക്കിക്കളയാ. കേൾക്കണം, ഇത് കേൾക്കാതെ പോകരുത്, ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം നൽകാതെ അവരെ കഥകൾ പറഞ്ഞ് ഞാൻ ഉറക്കിക്കളയാം. എന്നിട്ട് വീട്ടിലുള്ള മുഴുവൻ ഭക്ഷണവും എല്ലാം ഞാൻ സ്വരൂപിച്ചത് ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരാം. നിങ്ങളും മതിലിയും ഒന്നിച്ചിരിക്കണേ, അപ്പോഴേക്കും ഞാൻ വീടിന്റെ വിളക്ക് അണച്ചു കളയാം, വീടിന്റെ വിളക്ക് കൊടുത്തിക്കളയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം, കാരണം രണ്ടു പേർക്കോടെ ഭക്ഷണമില്ല. എല്ലാവർക്കുമായിട്ടുള്ള ആകെ ഭക്ഷണം ഒരാളുടെ ഭക്ഷണമാണ്. മകൾക്കും ഭാര്യയ്ക്കും ഭർത്താവും എല്ലാവർക്കുമായി ആ വീട്ടിലുണ്ടായിരുന്നത് ഒരാളുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് സമ്മതിച്ച് രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം വലിച്ചു പറിച്ചു കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് വീടിന്റെ വിളക്ക് കൊടുത്തി കളയുന്നത്, വീടിന്റെ വിളക്ക് അടച്ചു കളയുന്നത്, വീടിന്റെ വിളക്ക് കെടുത്തി കളയുന്നത് എന്നത്. അവിടെ വീടിന്റെ വിളക്ക് പോയാൽ അവർക്ക് പേടി തോന്നുന്ന കാരണം വീടിന്റെ വിളക്ക് പതിക്കാനുള്ള എണ്ണ പോലും അവരുടെ വീട്ടിലുണ്ടാവില്ല. ആ വിളക്കണച്ചപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു, അനുഭവങ്ങളുടെ അനുഭവങ്ങളും കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. എന്നിട്ട് ആ അതിഥി ഭക്ഷണം കഴിച്ചോ, കൈയിലുള്ള ഭക്ഷണം തീർന്നപ്പോ വയറ് നിറഞ്ഞപ്പോ ഉടനെ മഹാതിഥി പറഞ്ഞു, അൽഹംദുലില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി അതിഥിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോഴേക്കും അവിടെയുള്ള വിളക്ക് കത്തിക്കുകയാണ്. അപ്പോഴേക്കും അവിടെയുള്ള വിളക്ക് കത്തിച്ചു കൊടുത്തു. നോക്കുമ്പോൾ ഭക്ഷണത്തിന്റെ തളികയിലുള്ള ഭക്ഷണം മുഴുവനും തീർന്നിട്ടുണ്ട്. അനുസൃതങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചില്ല, അബൂ തൽഹ റളിയല്ലാഹു അൻഹു കഴിച്ചില്ല, അവിടെയുള്ള ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു കഴിച്ചില്ല, വീട്ടിലുള്ള പിഞ്ചുമക്കൾ കഴിച്ചില്ല. ആരും ഭക്ഷണം കഴിക്കാതെ അതിഥിയെ സ്വീകരിച്ച ചരിത്രമാണ് മഹാന്മാരായ സഹാബാക്കൾക്കുള്ളത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള നമ്മുടെ പ്രയാസമുള്ള സമയങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ആഖിറത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവൂല, ആ സമയത്ത് സഹായിക്കാൻ പടച്ചിറപ്പ് തരും എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ സഹായം നമ്മൾക്ക് വേണമെന്ന് കൊതിക്കുന്നുണ്ടോ? ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു നമ്മൾ സഹായിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ
അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വേണമെന്നൊരു ഭൂതിയുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സമയത്തിനായി ഒറ്റ കാലായി ഇൻഷാല്ലാഹ് പത്തര പത്തര മുക്കാലാമ ഞാൻ നിർത്തേ. ഒന്ന് എണ്ണിച്ചു നിങ്ങൾക്ക് എല്ലാവരും ഇരിക്കല്ലേ. കവർ വാങ്ങിക്കങ്ങള് ഇൻഷാല്ലാഹ് ഒരു 2000 രൂപ മിനിമം ഇട്ട് കൊടുക്കണേ. പുതിയ നോട്ട് ഇൻഷാല്ലാഹ് പറ്റൂലേ? പറ്റും. പറ്റുന്നാളൊന്നും കൊടുക്കുന്നത് 2000 രൂപ ഇട്ട് കൊടുക്കാൻ പറ്റുന്നാളെ ബുക്ക് കവറില് നിങ്ങളാണ്. ആ നാളെ കൊണ്ടുവരാനാണ്. നാളെ നാളത്തെ കാര്യമാണ്. നാളെ വരുമ്പോൾ 2000 രൂപ ഇട്ട് കൊടുക്കാൻ പറ്റുന്നാളെന്നെ ബുക്ക് എന്തായാലും ഞാൻ കൊടുത്തങ്ങൾ കൊടുക്കോ? ഞാൻ കൊടുത്തങ്ങൾ കൊടുക്കോ? രണ്ടായിരം രൂപയുടെ നോട്ട് ഭാവങ്ങളെ സഹായിക്കാനുള്ളതാണ്. ഞാൻ ഏറ്റെടുത്തു 2000 രൂപ. ബക്കറ്റ് തന്നെ ബക്കറ്റ് കൊടുക്കി ബക്കറ്റ് കൊടുക്കി പെണ്ണുങ്ങൾക്കാണെങ്കിലൊക്കെ ഒരു കവർ എനിക്ക് തന്നോളൂ. ഞാൻ 2000 രൂപ ഇൻഷാല്ലാഹ് ഞാൻ കൊടുക്കാം. അപ്പൊ സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ മിനിമം 2000 രൂപ ഇട്ട് കൊടുക്കണേ. നിങ്ങൾ 2000 രൂപ കൊടുക്കാൻ കഴിയുന്ന ആളെ ഒന്ന് കേൾക്കെ. നാളെ നാളെ കവറിൽ ഒന്ന് മാഷാണ് ഒരാള് ഒരാളെ പൊക്കിയ ശരിയാവില്ലേ. രണ്ട് വെട്ട 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 പെണ്ണുങ്ങള് ആണുങ്ങളൊക്കെ രണ്ടാളെ പൊക്കിയാൽ താറ്റുകൾ മാഷാണ് രണ്ടാളായി. ആകെ രണ്ടാളുള്ളൂ 2000 രൂപ കൊടുക്കാൻ പറ്റുന്നത്. ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ വന്നിട്ട് കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇത്രയാണുള്ള നിങ്ങളേതായാലും കൊടുക്കുക. നാളെ വരുമ്പോ ഇൻഷാല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ 2000 രൂപയുടെ പുതിയ നോട്ടിലിട്ട് കൊടുക്കും. 1000 കുറവ് ആരും കൊടുക്കരുത്. കാരണം നിങ്ങൾക്ക് 1000 കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഉറപ്പാണ്. ഇൻഷാല്ലാഹ് ചെയ്യട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഓൺലൈനൊക്കെ വീക്ഷിക്കുന്ന ആളുകളില്ലേ, എസ് കെ സി ആർ ഏതാണത്, അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചോ. അദ്ദേഹത്തിന്റെ കബറിടം സർഫിയമാക്കി കൊടുക്കട്ടെ. കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഓൺലൈനുണ്ടായിരുന്നെങ്കിലും 2000 കൊടുക്കാൻ പറ്റുന്ന ആൾ ഇതെന്തേ ഇത് കൊടുത്താൽ നമുക്ക് നേരത്തെന്തെന്നറിയോ, നാളെ മഹ്ശറിൽ രക്ഷപ്പെടാം. അതിനുവേണ്ടിയാണ് ഇവിടെ ഒന്നും നമുക്ക് ഇവിടെ സമ്പാദിച്ചതൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല. ആഹാരത്തിലേക്ക് വേണ്ടി എടുത്തു വെച്ചതേ ഉണ്ടാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ ആളുകൾ നാളെ മക്ഷറെ രക്ഷപ്പെടണമെന്ന താല്പര്യമുള്ള പെണ്ണുങ്ങളൊക്കെ 2000 പൊന്നിന്റെ എന്തെങ്കിലും ചെറിയ മോതിരങ്ങള് അരിക്കത്ത് പഴയത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വെച്ചിട്ടുള്ളത് അതൊക്കെ ഇൻഷാല്ലാഹ് നാളെ വരുമ്പോ കവറിൽ നിങ്ങൾ ഇട്ടുകൊടുക്കാൻ ചോദിക്കും. സംഘാടകർക്ക് വിളിക്കും ഞാൻ നാളെ എന്താണ് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നല്ല മറുപടി ഇൻഷാല്ലാഹ് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. رسول الله صلى الله عليه وسلم والله في عون العبد ما كان العبد في عون أخيه അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ സഹായം വേണമെന്ന് പ്രതിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അള്ളാഹു പ്രയാസപ്പെടുത്തൂല. നിങ്ങൾ അറിയാതെ തന്നെ പല വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകും. അള്ളാഹു അടിമകളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നപ്പോ നമ്മൾ മറ്റൊരാളെ നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാരെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
كان في حاجة أخيه أبو الحديث الكنام ومن كان في حاجة أخيه ومن كدمة لو ماتين لسفتها ذنب للو الله سهود رنجلت والي عمشه من باغم أبرد عمشه سورت قدو كان ديني أبرد عمشه سورت إيجريش قدو كان ديني آرنجلن تيار آيال أبرد عمشه سورت إيجريش قدو كان ديني آرنجلن تيار آيال كان الله في حاجة من الكر عمشه من باغم سميت الله من ركور ينباغم محمد رسول الله صلى الله عليه وسلم ما قلت بيان أيما طعم مؤمنا على جوع قتلك لكم وراك بشنا من البيال أيما أطعم مؤمنا أيما مؤمنا أطعم مؤمنا على جوع والمؤمنا يا آل قتل الشاسي يا بنال قتلك لكم بجنة بشنا غريكان برياد يا سبن من بجنة أغلق بلدن بشنا تند സഹായം നാളെ ചെയ്തു കൊടുത്താൽ പാവങ്ങളായ ഒരാൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അരി ഞാൻ ഏറ്റെടുക്കാം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ചിക്കൻ ഞാൻ ഏറ്റെടുക്കാം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മറ്റുള്ള ആവശ്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഇങ്ങനെ ഏറ്റെടുത്താൽ അയ്യുമാനിൽ ഏതെങ്കിലും ഒരു മുഹമ്മിനെ അച്ഛന വേറൊരു മുഹമ്മിന് ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും സഹായിച്ചാൽ أطعمه الله الله نال محشرا ونصبي لون نلقن من ثمار الجنة سرقية روضتين من فرن الكند ون سرقية بخشن من الكند ون الله وياك نال قيامت نال البسيط من رمض محمد نبي صلى الله عليه وسلم وأيما مؤمن سلا مؤمن على ضمائر فاهش بلين نور مؤمنا يسرح للشاسية ഒരാൾക്ക് നിങ്ങൾ വെള്ളം നൽകിയാൽ വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം നൽകിയാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആലോചിക്കുന്നുണ്ടാകും അതിപ്പോൾ ലഭിക്കാത്ത ആളുകളുണ്ടോ ശ്രമിക്കാൻ വെള്ളം ലഭിക്കാത്ത ആളുകളുണ്ടോ അതുകൊണ്ട് ഏതൊക്കെ അർത്ഥം നമ്മൾ ചുമക്കാം ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ വീട്ടിലേക്ക് വെള്ളം ഇല്ല വീട്ടിലേക്ക് വെള്ളം ലഭിക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പോഴാണ് നാലഞ്ചാളുകൾ ഞാൻ 10,000 കൂട്ടാം എന്ന് പറഞ്ഞ് അഞ്ചാളുകൾ 50,000 കൊടുത്ത് ഒരു പുഴ കിണർ കുഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും അവർക്ക് വെള്ളം ലഭിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ സഹോദരങ്ങളെ എല്ലാവരും നാളെ ദാഹിച്ചു വലയുന്ന രോഗമാണല്ലോ ദാഹിച്ചു വലയുന്ന രോഗമാണല്ലോ മഹ്ശറ എന്ന് പറഞ്ഞാൽ അള്ളാഹുനാൾ അവന് വെള്ളം നൽകും സ്വർഗീയ പാനീയം കൊണ്ടുവരികയാണ് സ്വർഗീയ പാനീയം കൊണ്ടുവന്നിട്ട് അള്ളാഹുനാൾ അയാൾക്ക് നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് ഏതെങ്കിലും വസ്ത്രമില്ലാത്ത ആളുകൾ യൂണിഫോം വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും 4-5 മക്കളുണ്ട് 5 മക്കൾക്കും സ്കൂളിലേക്ക് വേണ്ടുന്ന യൂണിഫോം ആവശ്യമുണ്ട് അവർക്ക് വേണ്ടുന്ന വസ്ത്രം ആവശ്യമുണ്ട് പക്ഷേ വാങ്ങാനുള്ള സാമ്പത്തിക കഴിവില്ല കഴിഞ്ഞ വർഷത്തെ വസ്ത്രമുണ്ട് പക്ഷേ അത് ഓട്ടയായിട്ടുണ്ട് അത് കയറിപ്പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടെത്തണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കുടുംബത്തിൽ നിന്ന് കണ്ടെത്തണം ആരാണ് ചില ആളുകൾ ചോദിച്ചു വരും ചില ആളുകൾ സഹായിക്കാൻ ആവശ്യപ്പെടും എന്നാൽ എല്ലാവരും അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് വരില്ല ചില ആളുകൾ അഭിമാനത്തോടെ ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കും അവരെ നമ്മൾ കണ്ടെത്തണം ആരാണ് അവരെന്ന് തിരിച്ചറിയണം സഹചാരിയുടെ പ്രവർത്തകർ ചെയ്യുന്നത് അതാണ് കേരളത്തിന്റെ മുഖ്യമൂലകളിൽ സഹചാരിയുടെ പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആരാണ് മുഹ്മിനായ സഹോദരന് വസ്ത്രം ലഭിക്കാൻ വസ്ത്രം നൽകാൻ തയ്യാറാവുന്നത് അവർക്ക് അല്ലാഹു നാളെ സ്വർഗീയ വസ്ത്രം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് മഹാനായ സുബൈർ ഇബ്നുൽ അദ്ദാം റളിയല്ലാഹു അൻഹു ണം ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് 100,000 ദിർഹമാണ് 100,000 ദിർഹമാണ് മഹാനായ സുബൈർ ഇബ്നുൽ അദ്ദാം റളിയല്ലാഹു അൻഹു സദഖയായി സംഭാവനയായി നൽകുന്നത് ഹദിയയായി നൽകുന്നത് ആ 100,000 ദിർഹം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച ഉടനെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ 100,000 ദിർഹം അതേപോലെ സദഖ ചെയ്തു അതേപോലെ സംഭാവന ചെയ്തു
ചെയ്തു. മഹാനായ സുബൈർ ഇബ്നു സുബൈർ ഇബ്നു അവ്വാം എന്ന് പറയുന്ന സ്വഹാബി 100,000 ദിർഹം കൊടുത്തപ്പോ അത് എണ്ണി നോക്കുക പോലും ചെയ്യാതെ, അതിൽ നിന്നൊരു ദിർഹം പോലും എടുത്തു വെക്കാതെ 100,000 ദിർഹമും പാവങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള സമയം, വീട്ടിൽ നോമ്പ് തുറക്കാനൊന്നുമില്ല, നോമ്പ് തുറക്കാനൊന്നുമില്ല. ആ സമയത്ത് നോമ്പ് തുറക്കാനൊന്നുമില്ലാത്ത സമയത്ത് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായിരുന്ന സഹോദരി വന്നിട്ട് ചോദിച്ചു, അല്ല ഒരു ദിർഹമെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാമായിരുന്നില്ലേ? 100,000 ദിർഹമിൽ നിന്ന് ഒരു ദിർഹമെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാമായിരുന്നില്ലേ? നോമ്പ് തുറക്കാൻ ഒരു ചപ്പാത്തി വാങ്ങാമായിരുന്നില്ലേ? ഒരു റൊട്ടി വാങ്ങാൻ നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഒരു ദിർഹം നിങ്ങൾക്ക് മാറ്റിവെക്കാമായിരുന്നില്ലേ? ഇവിടെ നോമ്പ് തുറക്കാനൊന്നും ഉണ്ടായിട്ടില്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണ്ടേ? നിങ്ങൾ എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനത് ഓർത്തില്ല, നോമ്പ് തുറക്കുന്ന കാര്യം ഓർത്തില്ല. എന്നിട്ട് നോമ്പ് തുറക്കാനൊന്നുമില്ലാതെ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. ആരെ? 100,000 ദിർഹം ഹദിയയായി ലഭിച്ച ആയിഷ ബിബി. ഇവരെയല്ലേ സഹോദരിമാരെ മാതൃകയാക്കേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടിവെക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് സ്വരൂപിച്ചു വെക്കുന്നത്? ലോകത്താരെങ്കിലും കെട്ടിവെച്ചത് കബറിലേക്ക് കൊണ്ടുപോയ ചരിത്രമുണ്ടോ? ലോകത്താരെങ്കിലും കെട്ടിവെച്ചത് കൊണ്ടുപോയിട്ടുണ്ടോ? ഒരാളും 3 കഷ്ണം തുണിയല്ലാതെ കൂടുതൽ ആരും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ അല്ലാഹു പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്. നിങ്ങൾ എവിടെ ഈ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷനില് وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. الله تعالى قرآن البرنيو وأنفقوا ننجل چلبڑکن مما رزقناكم ننجل انڈاكي دل ننجل کو دونن انڈاكم نعر آبل مدل بيكن نعرم بر عبدان اچھ دند سالاري آنن اللہ سہودر اللہ سہودر ننجل انڈاكي دل نعن تند دان ورشنگل آئی جول چید سالار لبکات آئی رکنکل آلگل انڈ سعودی ان സൗദിയിലുണ്ട് പാവപ്പെട്ട പ്രവാസികൾ, മാസങ്ങളായി അറബിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു, പക്ഷേ സാലറി ഇല്ല, ശമ്പളമില്ല, ജോലിയില്ലാതെ റൂമിൽ കിടക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ദുബായിലുണ്ട്. അള്ളാഹുവാണ് ശമ്പളം തരുന്നത്, അള്ളാഹുവാണ് വരുമാനം തരുന്നത്, അള്ളാഹുവാണ് നമ്മൾ ഐശ്വര്യം തരുന്നത്. നമ്മൾ വിചാരിക്കേണ്ട, നമ്മുടെ അധ്വാനം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സ്വരൂപിച്ചതെന്നല്ല. മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. മരണം വരുന്നതിന് മുമ്പേ ചെലവഴിക്കണേ. മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് എല്ലാവരുടെയും ആഗ്രഹം സദഖ കൊടുക്കാനായിരിക്കും. മരിക്കാൻ കിടക്കുമ്പോ റൂഹ തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ എല്ലാവരും കുതിക്കുന്നത് തന്റെ കയ്യിലുള്ളത് സദഖ നൽകാനായിരിക്കും. എന്റെ സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് എണ്ണിത്തന്നു, പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകും. രോഗിയായി കിടക്കൂല, വർഷങ്ങളോളം മാസങ്ങളോളം ആഴ്ചയോളം രോഗിയായി കിടക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന സാഹചര്യം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. 2-3 ആഴ്ച മുമ്പാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ, എന്റെ സീനിയർ ജ്യേഷ്ഠ സുഹൃത്തായ ഒരു ഹൃദയ വിലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. ആകെ 28 വയസ്സാണ് പ്രായമുള്ളത്. ഒരു പിഞ്ചു കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുണ്ട്. നല്ലൊരു സ്വഭാവക്കാരൻ, പ്രത്യേകിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജോലി കഴിഞ്ഞു രാത്രി റൂമിൽ കിടന്നുറങ്ങിയതാണ്. രാവിലെ വിളിക്കാൻ പോയി, ഡോറ് തുറക്കുന്നില്ല. ഡോറ് മുട്ടി നോക്കുമ്പോൾ ഡോറ് തുറക്കുന്നില്ല. ഡോറ് പൊളിച്ചു, കുത്തി തുറന്നു അകത്ത് കടന്നു നോക്കുമ്പോ രാത്രി ഉറങ്ങിയ അതേ കിടപ്പിലാണ്. 28-കാരനായ ചെറുപ്പക്കാരനല്ലേ? നോക്കുമ്പോൾ ശരീരമാകെ തണുത്തുപോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പോലും ഇല്ലാതെ മരണം സ്ഥിരീകരിക്കുകയാണ്. സൈലന്റ് അറ്റാക്ക് എന്ന് ഡോക്ടർമാര് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ ഒരു മരണം നമ്മളിൽ കൂടിയാൽ, അങ്ങനെ ഒരു മരണം നമ്മളിൽ ഉണ്ടായാൽ, പെട്ടെന്ന് നമ്മൾ മരിച്ചു പോയാൽ കബറിലേക്ക് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചത്? എപ്പോൾ മരിക്കുമെന്നതല്ല ചർച്ച, പക്ഷേ മരണത്തിന് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ കബറിലേക്ക് വരുന്ന കൂട്ടാളി നമ്മുടെ സ്വതക്കയാണല്ലോ. നാളെ കബറിൽ നമ്മുടെ സുഹൃത്തായി, നമ്മുടെ
ചങ്ങാതിയായി നേരം പോക്കിന് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സ്വതക്കകളാണല്ലോ. ആ സ്വതക്കകൾ നമ്മൾ നൽകിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല സ്വതക്കകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് നാളെ കബറിടം രക്ഷപ്പെടാൻ പറ്റ? എനിക്കൊരു വർഷം നീട്ടിത്തരുമോ, അല്ലെങ്കിൽ ഒരു മാസം നീട്ടിത്തരുമോ, അല്ലെങ്കിൽ ഒരാഴ്ച നീട്ടിത്തരുമോ, അല്ലെങ്കിൽ ഒരു ദിവസം നീട്ടിത്തരുമോ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ നീട്ടിത്തരുമോ, അതും പോട്ട് ഒരു സെക്കൻഡ് എങ്കിലും എനിക്ക് എന്റെ ആയുസ് നീട്ടിച്ചാല്ലാ. എന്തിനാണിത് ആവശ്യപ്പെടുന്നതെന്നറിയോ? എന്തിനാണ് ആവശ്യപ്പെടുന്നത്? രോഗശയ്യയിൽ കിടക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന, അവസാനത്തെ ചക്രശ്വാസം പിരിക്കുന്ന ഒരാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഡിമാൻഡാണിത്. റബ്ബി ലൗല അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒന്നുകിൽ ഒരു വർഷം, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ്, അതുമില്ലെങ്കിൽ ഒരു സെക്കൻഡ്. എന്തിനാണിത് പറയുന്നത്? വെറുതെയല്ല. ഞാൻ സ്വതക്ക കൊടുക്കാമല്ലാ. ഇങ്ങനെ ഒരു വഴ നടന്നപ്പോ സ്വതക്ക കൊടുക്കാൻ തോന്നാത്ത നമ്മൾ പോലും ഇങ്ങനെ ഒരു പാവങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ കണ്ണുനീര് കുടിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ അവരെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഈ കല്ല് പോലെയുള്ള മനസ്സിൽ നിന്ന് സ്വതക്ക കൊടുക്കാനുള്ള മനസ്സ് വരാതെ സമ്പത്ത് പിടിച്ചു വെച്ച നമ്മൾ പോലും മരണസമയത്ത് പറയുന്നത് എനിക്കൊരു നിമിഷം താ അല്ലാ, ഒരു സെക്കൻഡ് താ റബ്ബേ, റബ്ബി ലൗല ഖർതനി ഇലാ അജലിൻ ഖരീബ്, ഞാൻ സ്വതക്ക നൽകാമല്ലാ. എല്ലാവരും മരണസമയത്ത് പറയുന്ന ഡിമാൻഡ് സ്വതക്കയെ കുറിച്ചാണ്. എന്റെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മരിക്കുമ്പോഴാണ് സ്വതക്കയുടെ മൂല്യം മനസ്സിലാവുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, ഇന്ന സ്വതഖത വസിലത റഹിമി തദ്ഫഉ അൻ മൈതതിസൂ, സ്വതക്ക കൊടുക്കുന്ന ആളുകൾ ഈമാൻ സലാമത്തായിട്ടാണ് മരിക്കുന്നത്. സ്വതക്ക കൊടുക്കുന്ന ആൾക്ക് മോശപ്പെട്ട മരണമുണ്ടാവൂല, ആഖിബത്ത് നന്നാവാതെ മരിക്കൂല. നന്നായി സ്വതക്ക നൽകുന്നവൻ നല്ല രീതിയിൽ മരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അപകടങ്ങൾ തടയാൻ സ്വതക്ക വേണ്ടേ? അപകടങ്ങൾ തടയാൻ സ്വതക്ക വേണ്ടേ? രോഗങ്ങൾക്ക് ശിഫ സ്വതക്കയിലൂടെയല്ലേ? രോഗിയായ ആളുകളോട് പറഞ്ഞത് നിങ്ങൾക്ക് മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഹോസ്പിറ്റലിലേക്ക് ചെലവഴിക്കുമ്പോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ നിങ്ങളുടെ അയൽപക്കങ്ങളിലോ ഏതെങ്കിലും ഒരു രോഗി സാമ്പത്തിക പ്രയാസം അനുഭവിച്ച് ചികിത്സിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഹോസ്പിറ്റലിലേക്ക് ഒരു ലക്ഷം നൽകിയ നിങ്ങളെ ഒരു 5000 രൂപ കൊണ്ടുപോയി ആ രോഗിക്ക് കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, കുഴപ്പമില്ല, നിങ്ങളൊരു 5000 രൂപ ആ രോഗിക്ക് കൊടുത്തേക്ക്, നിനക്ക് ചികിത്സിക്കാൻ ക്യാഷ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ രോഗിക്ക് കൊടുക്ക്. അത് കാരണം അള്ളാഹു നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകും. ഇത് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാ. ദാവൂ മർലാകും ബിസ്സദഖ, ദാവൂ മർലാകും ബിസ്സദഖ. നിങ്ങൾ രോഗിയാണെങ്കിൽ ഒരുപാട് ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുമ്പ്, ഒരുപാട് മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, ഒരുപാട് സർജറികൾ നടത്തുന്നതിന് മുമ്പ് ഒന്ന് സദഖ നൽകി നോക്ക്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാനല്ല, ആളുകളുടെ മുമ്പിൽ ഷൈനാവാനല്ല, എന്റെ പേര് പത്രങ്ങളിൽ വരട്ടെ, എന്റെ പേര് നോട്ടീസിൽ വരട്ടെ, ആളുകൾ പറയട്ടെ ഇയാൾ വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണെന്ന്, ഇതിനു വേണ്ടിയല്ല, ഇതിനു വേണ്ടിയല്ല, നിങ്ങളുടെ രോഗം ശിഫയാവാൻ, നിങ്ങളുടെ രോഗത്തിന് ശിഫ ലഭിക്കാൻ, നിങ്ങളുടെ രോഗത്തിന് ശമനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാപങ്ങളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന തുക ആ കവറിലിട്ട് കൊടുത്തേക്ക്. ഇവിടെ ഏതൊക്കെ രോഗികളുണ്ട്, എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണം, ഒരു തവണ പോയാൽ ഡോക്ടർ ചാർജ് 400, അതുപോലെ മരുന്നിന്റെ ചാർജ് വേറെ, ഒരു 1000 രൂപ ചെലവഴിക്കാതെ ഹോസ്പിറ്റലിൽ പോവാൻ പറ്റാറില്ല. അങ്ങനെ ആഴ്ചതോറും പോകുമ്പോ ഒരു 10000 ഹോസ്പിറ്റലിന് തന്നെ. പക്ഷേ അതിന് പകരം ഡോക്ടർമാരല്ലല്ലോ ശിഫ നൽകുന്നത്, ഡോക്ടർ
ഡോക്ടർമാരോ ഹോസ്പിറ്റലുകളോ മരുന്നുകളോ അല്ല ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നത് റബ്ബാണ്. റബ്ബാണ് രോഗം നൽകുന്നത്, റബ്ബാണ് ശിഫ നൽകുന്നത്. ആ റബ്ബിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് കരഞ്ഞുകൊണ്ട് പറയേ, അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ രോഗത്തിന് ശിഫ താ അല്ലാ, ഞാനിതാ ഈ കവറിലിട്ട് കൊടുക്കുന്നത്. ഇത് ആരൊക്കെയാണോ രോഗികളായിട്ടുള്ളത് അവരെ സഹായിക്കാനാണ്, അവരുടെ രോഗം നീ ശിഫ നൽകുക, അതുപോലെ എന്റെ രോഗത്തിനും ശിഫ താ എന്ന് പറഞ്ഞിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു തുക കവറിൽ നമ്മൾ നിക്ഷേപിച്ചാൽ ഇപ്പോൾ തന്നെ മനസ്സിലൊരു നിയത്തുവക്ക്, നേരത്തെ പറഞ്ഞതുപോലെ 2000 രൂപ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കഴിയുന്ന ആളുകൾ കൂടുതൽ, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഏതെങ്കിലും ആഭരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചതുണ്ടെങ്കിൽ, പക്ഷേ ലൻസനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് സദഖയുടെ ദാനധർമ്മത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സദഖ നന്നായിട്ട് അതിന്റെ പ്രതിഫലം വേണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ലൻസനാലുൽ ബിർറ, നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കൂല. ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കൂല എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു പ്രതിഫലം തരാ. ആർക്കും വേണ്ടാത്ത 10 രൂപ എന്തിനായി കൊടുക്കുന്നത്? ആർക്കും വേണ്ടാത്ത 100 രൂപ എന്തിനാണ് ഈ കൊടുക്കുന്നത്? അത് ആർക്കാണ് ഇവിടെ ആവശ്യമുള്ളത്? 10 രൂപ എല്ലാവരും ബഗ്ഗേഴ്സ് പോലും പുച്ഛിച്ച് തള്ളുന്ന തുകയല്ലേ? യാചകന്മാർക്ക് പോലും 10 രൂപ സ്വീകരിക്കുന്നില്ല, യാചകന്മാര് പോലും 100 രൂപ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത തുകകൾ കൊടുത്തിട്ടെന്ത് കാര്യം? ലൻസനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നമ്മുടെ സമ്പത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു തുക എടുത്ത് കൊടുക്കണം സഹോദര, ഇഷ്ടമുള്ള തുക എടുത്ത് കൊടുക്കണം സഹോദരി. സഹോദരിമാർക്ക് ഇഷ്ടം സ്വർണമാണെന്നറിയാ, ആ ഒരു ഇഷ്ടമുള്ള സ്വർണത്തിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി റബ്ബിനോട് പറയേ, അള്ളാഹുവിനോട് പറയേ, അള്ളാഹുവേ ഞാനിത് നൽകുന്നത് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാവാനാണ്, എന്റെ രോഗത്തിന് ശിഫ ലഭിക്കാനാണ്, എന്റെ കബറിടം രക്ഷപ്പെടാനാണ്, അള്ളാഹുവേ നീ സ്വീകരിക്കണേ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി ഒരു സ്വർണവൾ ഇവിടെ സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാ, ആ സഹോദരിയുടെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ ആ സഹോദരി വഹള് കേട്ടതുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ കണ്ടതുകൊണ്ട്, മനസ്സിലുള്ള നീയത്ത് കൊണ്ട് നൽകിയതായിരിക്കണം റബ്ബേ, നീ ആ സഹോദരിയുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചോനെ ഇവിടെ നൽകാനുള്ള കാരണം തന്നെ ഈ സദസ്സിൽ നൽകിയാൽ ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് റബ്ബേ, ഇവിടെ നൽകിയാൽ സഹോദരിയുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുമെന്ന താല്പര്യത്തോടെയാണല്ലോ. അള്ളാഹുവേ ആ സഹോദരിയുടെ മനസ്സിൽ എന്ത് ആവശ്യമാണോ ഉള്ളത്, ഈമാൻ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു വള ഈ ഒരു സംരംഭത്തിലേക്ക് നൽകാൻ സാധിച്ചത്. അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടം സ്വർഗീയമാക്കണേ അല്ലാ. അള്ളാഹുവേ സഹോദരിക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവേ ആ സഹോദരിയുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. കുടുംബത്തിലോ സഹോദരിക്കോ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അള്ളാഹുവേ ശിഫ നൽകണേ അല്ലാ. ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് വഅല പറഞ്ഞത്, ദാവൂമർല്ലാഖും ബിസ്സദഖ, അള്ളാഹുവേ സദഖ നൽകിയാൽ രോഗത്തിന് ശിഫ തരാമെന്ന ഹദീസ് ഉണ്ടല്ലോ, അത് അടിസ്ഥാനമാക്കി ഈ ഒരു സ്വർണാഭരണം കാരണം സഹോദരിക്ക് ശിഫ കൊടുക്ക റബ്ബേ, സഹോദരിയുടെ കുടുംബത്തിന് ശിഫ നൽകി റബ്ബേ. അതുപോലെ ആരൊക്കെയാണോ അമിത അതിയായ താല്പര്യത്തോടെ ഈ ദീനിന് വേണ്ടി ഇങ്ങനെ സംഭാവന ചെയ്യുന്നത്, അവരെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. നാളെ കബറിലൂടെ സമ്പത്ത് കൊണ്ടുവരുന്നവർ, തുകകളിടുന്നവർ, സ്വർണാഭരണങ്ങൾ നൽകുന്നവർ, അല്ലാഹുവേ ഇതിൽ നിന്നൊരു തുക പോലും അന്യായമായി ഉപയോഗിക്കില്ല എന്ന് ലോകത്തിനറിയാം, കേരളക്കാർക്കറിയാം, സുന്നി ലോകത്തിനറിയാം, ഇതിലേക്ക് നൽകപ്പെടുന്ന ഒരു തുക പോലും, ഒരു നയാ പൈസ പോലും അവിഹിതമായി ഉപയോഗിക്കപ്പെടൂല, ഇതിൽ അഴിമതി നടക്കൂല, ഇതിന്റെ ഓരോ തുകകളുടെയും വ്യക്തമായ കണക്ക് പാണക്കാട്ട് കൊണ്ടുപോയി അവിടെ വ്യക്തമായി അവതരിപ്പിക്കാതെ ഒരു സംഘടനാ പ്രവർത്തകൻ രക്ഷപ്പെടില്ല. അല്ലാഹുവേ എന്തുദ്ദേശത്തോടെയാണോ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്, അവരുടെ ഉദ്ദേശം നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ നിശ്ചലങ്കരായ സഹോദരിയുടെ സഹോദരിമാരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിർത്താൻ പോവാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന
സ്വർഗക്കാരനായ ഒരാൾ സ്വർഗക്കാരനായ ഒരാൾ അന്ത്യനാളിൽ നരകത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വർഗക്കാരനായ ഒരാൾ അന്ത്യനാളിൽ നരകത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു സമയമുണ്ട്. നരകത്തിലുള്ള ഒരാൾ സ്വർഗത്തിലുള്ള ഒരാൾ നരകത്തിലേക്ക് നോക്കുമ്പോ നരകക്കാരൻ ഉടനെ ആ സ്വർഗക്കാരനെ വിളിക്കുകയാണ്. യാ ഫുലാൻ നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഫയുനാദീഹി റജുലും മിൻ അഹ്ലിന്നാർ യാ ഫുലാൻ ഹൽ തഅരിഫുനീ നിനക്കെന്നെ പരിചയമുണ്ടോ? നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നിനക്കെന്നെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗക്കാരൻ പറയുന്നത്, ലാ വല്ലാഹി മാ അഅരിഫുക്, എനിക്ക് നിന്നെ അറിയൂല, നീ ആരാണ്? സ്വർഗക്കാരൻ നരകക്കാരനോട് ചോദിക്കുകയാണ്, നീ ആരാണ്? എനിക്ക് നിന്നെ അറിയൂല. വല്ലാഹി മാ അഅരിഫ്, എനിക്ക് നിന്നെ അറിയൂല. അപ്പോഴാണ് നരകക്കാരൻ പറയുന്നത്, അനല്ലദീ മറർത ബീ ഫീ ദാരി ദുനിയാ, ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീയല്ലേ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്? നിന്റെ മകളുടെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന താല്പര്യത്തില് നിന്റെ മക്കൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വന്നത് ഓർക്കുന്നുണ്ടോ? എനിക്ക് വീടില്ല, വീട് കെട്ടാൻ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ നിങ്ങൾക്ക് വീട് കെട്ടാൻ വേണ്ടി ഒരു തുക നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ നിങ്ങൾക്കൊരു തുക നൽകിയത് ഓർമ്മയുണ്ടോ? മക്കൾക്ക് ഭക്ഷണമില്ല, യൂണിഫോം ധരിക്കാനുള്ള അത് നൽകാനുള്ള പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു വന്നത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ എന്റെ വീട്ടിൽ വെള്ളമില്ല, കിണർ കുഴിക്കാൻ സഹായിക്കണം, വീട് വെക്കാൻ സഹായിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് നിങ്ങളെന്ന് വന്നത് ഓർമ്മയുണ്ടോ എന്ന് നരകക്കാരൻ സ്വർഗക്കാരനോട് ചോദിക്കുമ്പോ എന്റെ സഹോദര ആ ശബ്ദം ശപിക്കണേ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതെ ഞാൻ ഓർക്കുന്നുണ്ട്. അറഫ്തു, എനിക്ക് മനസ്സിലായി, ഇന്നാലിന്ന് ഹാജി ആരാണല്ലേ നിങ്ങളെ, ഇന്നാലിന്ന് സഹോദരിയല്ലേ നിങ്ങളെ, ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പവൻ തന്നെ എന്റെ മകളുടെ കല്യാണത്തിന് തന്നിട്ടുണ്ടല്ലോ, വീടെടുക്കണമെന്ന് പറഞ്ഞപ്പോ 10,000 രൂപ തന്നിട്ടുണ്ടല്ലോ, വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ 1,000 രൂപ കിണർ കുഴിക്കാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നരകത്തിലാണോ എന്ന് സ്വർഗക്കാരനായ യാചിച്ച് വീട്ടിലേക്ക് വന്ന ഒരാൾ നരകക്കാരനോട് ചോദിക്കുമ്പോഴാണ് നരകക്കാരനായ സ്വതക്ക നൽകിയ സംഭാവന നൽകിയ ആ സഹോദരനും സഹോദരിയും നരക സ്വർഗക്കാരനോട് പറയുന്നത്, അതുകൊണ്ട് റബ്ബിനോട് പറയണം, അല്ലാഹുവിനോട് പറയണം. എന്താണ് പറയേണ്ടത്? എന്നെ കുറിച്ച് അല്ലാഹുവിനോട് പറയണം, ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുവിനോട് നരകത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ പറയണം. നിന്റെ റബ്ബിനോട് പോയിട്ട് പറയണം എനിക്ക് ഷഫാഅത്ത് ചെയ്യാൻ. അന്നേരമാണ് സ്വർഗക്കാരനായ വീട്ടിലേക്ക് വാങ്ങാൻ വന്ന, യാചിക്കാൻ വന്ന, പിരിവിന് വന്ന സഹോദരങ്ങളെ ആ സമയത്ത് സ്വർഗത്തിലാണ്. അയാൾ നേരെ പോകുന്നത് അല്ലാഹുവിന്റെ സമീപത്തേക്ക്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, അന്ന് ഞാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് സഹായിച്ചത് ആ മനുഷ്യനാണ്, ആ വീട്ടുകാരിയാണ്, ആ സഹോദരിയാണ്. എനിക്ക് വല്ലാതെ കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്ത് ആ സഹോദരി എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ലോ. അയാൾക്ക് നരകം നൽകല്ലേ റബ്ബേ, അയാൾക്ക് സ്വർഗം നൽകണേ എന്ന് അല്ലാഹുവിനോട് സ്വർഗക്കാരൻ നരകത്തിലുള്ള ആ സഹായിച്ച ആളെ കുറിച്ച് പറയുമ്പോഴാണ് ഫയുഉമറു ബിഹി, അല്ലാഹു പറയും, ആരൊക്കെയാണോ നിന്നെ സഹായിച്ചത് അയാളെ അവരെയൊക്കെ നരകത്തിൽ നിന്ന് വിളിച്ചോളൂ. അപ്പോഴാണ് നേരെ നരകത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ആരാണോ ദാനധർമ്മം ചെയ്തത്, മറ്റുള്ളവന്റെ വിഷമം അകറ്റാൻ വേണ്ടി ആരാണോ കഷ്ടപ്പെട്ടത്, ഒരു പക്ഷേ അമലില്ലാതെ നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ, നമ്മൾ സഹായിച്ച ആളുകൾ നല്ല നന്മയുള്ള, നല്ല അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാണെങ്കിൽ, അവര് സ്വർഗത്തിലാണെങ്കിൽ അവര് നരകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും അല്ലാഹുവും പറഞ്ഞതുപോലെ, ദീനിൽ അധിഷ്ഠിതമായി ആളുകളെ സഹായിച്ചിട്ട് കാരുണ്യത്തിന്റെ പ്രതീകങ്ങളായി എല്ലാ ആളുകളും ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മരിച്ചുപോയ ആ സഹോദര മഹാനായ നമ്മുടെ ഇ പി ഉസ്താദിന്റെ ഉപ്പയുടെ ഖബറുള്ളാഹു തർക്കി പുങ്കവനമാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഇൻഷാല്ലാ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ഒരു ഒരാള് ഒരു തുക ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുആ ചെയ്യാൻ ഭാര്യ അപകടത്തിൽ അസുവിലാണ്, സുഹൃത്തിന്റെ ഒരു ഭാര്യ. ഓൺലൈനിൽ വീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പിരിവെന്നും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൊടുക്കുന്ന ആൾ പറഞ്ഞേ, നല്ലൊരു സംരംഭമാണ്. അപ്പൊ അങ്ങനെയുള്ള സംരംഭം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇൻഷാല്ലാ. അതുപോലെ സംഘാടകന്റെ ഭാര്യ ഇസ്യുവിനാണ്. അല്ലാഹു സഹോദരിക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ എത്രയും പെട്ടെന്ന്. ഇതെവിടെ? 14/2/2017 ചൊവ്വാഴ്ച ഒറ്റപ്പതിന് മാറമ്പള്ളി. അങ്ങനെ പരിപാടി ഉണ്ടോ? എവിടെ? എറണാകുളത്തോ? ഫെബ്രുവരി 14. ഓക്കെ. ഫെബ്രുവരി 14 മാറമ്പള്ളിയിൽ അല്ലേ? ഇൻഷാല്ലാ മാറമ്പള്ളിയിൽ. ഇവിടെ അടുത്തത് ഇവിടെ അടുത്ത് ഇൻഷാല്ലാ ഫെബ്രുവരി 14 അന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഇനി ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ പാറുമ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വരും. എല്ലാവരും ഇൻഷാല്ലാ തോഫിക്ക് ചെയ്യട്ടെ. അപ്പൊ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടേ ഭാര്യയും ഭർത്താവും സ്നേഹം പങ്കിടാൻ വേണ്ടി നിൽക്കല്ലേ, അത് രാവിലെ ഫുള്ള് സ്നേഹമൊക്കെ പങ്കിട്ടിട്ട് രാത്രി വേദന വരിക. യൂണിവേഴ്സിലേക്ക് വരുന്ന വഴിക്ക് രണ്ട് പേർ വാഹനപകടത്തിൽ വിട്ടു. അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. പിന്നെ നമ്മുടെ പ്രത്യേകിച്ചിട്ട് സംസ്ഥയുടെ നമ്മുടെ എ പി ഉസ്താദ് പ്രസിഡന്റ് മരിച്ചുപോയി. അള്ളാഹു അവരുടെ ദർജ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. ആരും മരിച്ചു പോവാൻ നമ്മളോട് ബന്ധപ്പെട്ട മഹാമാരൊക്കെ ബാബു ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അപ്പോ ഇൻഷാല്ലാ ഈ നൽകിയ സംഭാവനകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മാഷാല്ലാ ഒരു സ്വർണമുണ്ട്, അതുപോലെ കുറച്ച് തുകകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ 100 നോട്ടുകളൊക്കെ നൽകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആവശ്യം ഉണ്ടാകും. അപ്പൊ തൽക്കാലം നിങ്ങൾ നിർത്തി വെച്ചിട്ട് ഒരു 2000 നോട്ട് നൽകിയാൽ മതി. ഇൻഷാല്ലാ 100 നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ലേ? അപ്പൊ 100 കിട്ടാതെ എല്ലാവരും കൊടുക്കുന്നത് 2000 എല്ലാവരുടെ കയ്യിലുണ്ടാവും. അള്ളാഹു തോഫിക്ക് ചേട്ടാ. നമ്മൾ ഞാൻ ദുആ ചെയ്യട്ടെ. കഴിഞ്ഞില്ലേ? ാണ് കളി കണ്ടിട്ട് നമുക്ക് വേല തുടങ്ങല്ലേ 9 അപ്പൊ ISL എന്ന് പറഞ്ഞിട്ടേ വേല നിങ്ങൾ ഒഴിവാക്കരുത്. ISL അവിടെ നടന്നോട്ടെ, അത് പോയിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അത് നാളെ മറ്റന്നാള് പത്രം വായിക്കുമ്പോ അതിന്റെ റിസൾട്ട് വരും, അതിന്റെ വീഡിയോകളും വരും ഒക്കെ വരും. അപ്പൊ ദീനിനേക്കാൾ പ്രാധാന്യം കളിക്ക് നൽകരുത്. കളി ദീന് അവരുടെ മതം കളിയാണ്. അങ്ങനെയുള്ള ആളുകൾ എന്നെ പേര് നിങ്ങൾ വിട്ടേക്ക്, അവരെ ഞാൻ വെച്ചിടത്തോളാം. അല്ല പറഞ്ഞൊരു താക്കീദാണ്, വാണിങ്ങാണ്. അവരുടെ മതം കളിയാണ്. അപ്പൊ കളി ഉണ്ടാകുമ്പോ വേല വേണ്ട, വേല ഉണ്ടാകുമ്പോ കളി വേണ്ട. അങ്ങനെ ചിന്തല്ലേ? കളിക്ക് പ്രാമുഖ്യം നൽകരുത്, കളിക്ക് പ്രാധാന്യം നൽകരുത്. അപ്പൊ ഇൻഷാല്ലാ എന്ത് ചെയ്യാ, നമ്മുടെ സദസ്സിൽ സജീവമായി പങ്കെടുക്ക. എത്ര മണിക്ക്? 9 തുടങ്ങാം. തങ്ങൾ എത്ര മണിക്കാ? 7 7 പരിപാടി തുടങ്ങുക. അപ്പൊ അതുപോലെ എല്ലാവരും സഹകരിക്കുക. കളി പറഞ്ഞല്ലോ ഞാന്, രാവിലെ ഹൈലൈറ്റ്സ് ഉണ്ടാവും. ഇവരുടെ കളി കാണാൻ വേണ്ടിട്ടൊന്നും സമയം കളയരുത്. കളി അവര് കളിക്കും, അവര് പൈസ വാങ്ങും, നമ്മൾ വെറുതെ എന്തിനാ നമ്മുടെ സമയം കാണുന്നത് കളയുന്നത്? അപ്പൊ അതിനു വേണ്ടി സമയം കണ്ടെത്തുക, അതിന് പ്രാമുഖ്യം നൽകുകയോ ചെയ്യരുത് ഒരിക്കലും. അതൊക്കെ ഒരു സൈഡായിട്ട്. അപ്പൊ ദീന് നമ്മുടെ പ്രാമുഖ്യം തന്നെ കളിയാവുക എന്നത് വലിയൊരു അപകടമാണ്. അവർക്ക് വല്ലാത്ത ശിക്ഷ ഉണ്ടാവും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ. അപ്പൊ നാളെ എല്ലാവരും വരെ ചെറുപ്പക്കാരും സഹോദരിമാരൊക്കെ സജീവമായിട്ട് വരിക. നിങ്ങൾ ഏൽപ്പിച്ച കവർ നിങ്ങൾ എന്ത് ചെയ്യുക, സംഘാടകരെ ഏൽപ്പിക്കുക.
നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു തുക തന്നെ ഇടുക. നമുക്ക് വേണ്ടിയിട്ടാണ്, സംഘാടകർക്ക് വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെപ്പോസിറ്റ് ആണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യല്ലേ, ആത്മാർത്ഥമായി ആമീൻ പറയണേ. കുറച്ച് ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയണല്ലേ. ഗർഭിണിയായുടെ സ്ത്രീയുടെ സുഖപ്രസവം അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. ഞാനേ ഒന്ന് ഇങ്ങോട്ട് വരും, എല്ലാവരും ഇങ്ങോട്ട് വരും, ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. പെണ്ണുങ്ങളൊക്കെ നീണിച്ചു നോക്കി, നടുവൊക്കെ വേദനിക്കുന്നുണ്ടാവൂലേ? ഒരു മൂന്ന് സലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നാളെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാ വരുന്നത്. തങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോ സദസ്യങ്ങൾ ഒഴിവാക്കി ഫ്രീ ആയിട്ട് കാണുന്ന ഒരു മോശമാണ്, ഒരു ഗുരുത്തക്കേടാണ്, അത് അതുപകേടാണ്. അപ്പൊ അങ്ങനെ അവർക്കൊരു വിഷമുണ്ടാക്കരുത്. അവർ വരുമ്പോ തീരെ കസേരകളെ കൊയിഞ്ഞു കിടക്കുക. കുട്ടികളും നല്ല വലിയ വലിയ വയസ്സന്മാർ തന്നെയാണ്, ചെറുപ്പക്കാരൊന്നും കാണുന്നില്ല. എന്നാത് ഇവരെ ലൈറ്റ് ഫോക്കസ് വല്ലാത്ത കുഴപ്പമാണ്. വളരെ മനുഷ്യന്മാരെ കാണണ്ടേ നമ്മൾക്ക്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, രാവിലെ നേരത്തെ തന്നെ വന്ന് നമ്മുടെ പരിപാടി വൻ വിജയമാക്കി മാറ്റുക, നമ്മുടെ സംഘാടകരുടെ ഉദ്ദേശം പൂർത്തിയാവുന്ന രീതിയിൽ സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചെറിയൊരു ദുആ ചെയ്യും, നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ പറയാം. കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ സദസ്സിൽ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്നാൽ മതി. സദസ്സിൽ നിന്ന് ഇഷ്ടമൊന്ന് മാറി നിൽക്കുക, കാരണം നമ്മൾ കുറെ ദുആ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കുടുംബബന്ധം വിച്ഛേദിച്ച ആൾ സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ജാവത്ത് കിട്ടൂല. പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും എന്റെ ചങ്ങാതിമാർ സുഹൃത്തുക്കൾ പിണങ്ങി നിൽക്കുന്നത്, നമ്മൾ കുറെ ദുആ ചെയ്യുക. ഞാൻ പറയുന്നത്, ഒരു സഹോദരി വളരെ വിഷമത്തിലൊരു സ്വർണ്ണ വള വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അവരുടെ ഈമാനിന്റെ ഒരു ഭാഗമായിട്ട് എടുത്ത് തരാൻ ദീനിനോടുള്ള താല്പര്യത്തിൽ. അപ്പൊ അവരുടെ മനസ്സിലൊരു താല്പര്യം ഉണ്ടാകും, അവരുടെ ഉദ്ദേശം പൂർത്തിയാകണമെന്ന്. അത് പൂർത്തിയാകണം ഈ സദസ്സിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചൊടിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല കുറവ്, നിങ്ങൾ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അറിയാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വല്ല പോയി എന്ന് കുറച്ചപ്പുറം നിന്നിട്ട് ആമീൻ പറയാം. സദസ്സിലുണ്ടെങ്കിൽ മലക്കിറങ്ങൂല, ബാക്കി ജാപത്ത് കിട്ടൂല എന്നാണ്. അപ്പൊ അതിന് നല്ലത് പോലല്ല, വേഗം മനസ്സിൽ നീയത്തൊക്കെ ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കുന്നു, അതാ നല്ലത്. ഇവിടെ അമലൊന്നും സ്വീകരിക്കില്ല, തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അമലൊന്നും സ്വീകരിക്കില്ല, നിസ്കരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പെണ്ണുങ്ങളാണ്, എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ. ഇൻഷാല്ലാഹ് ദുആ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയണം. ഉഷാറായിട്ട് الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من اعمالنا وتوفنا واهلنا مسلمين والحقنا بالصالحين അർഹമ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. അല്ലാഹുവേ,